ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ അടിയുറച്ച ആദർശം നെഞ്ചേറ്റിയ പണ്ഡിതരെയും പ്രവർത്തകരെയും അടിസ്ഥാനരഹിതമായ ആദർശ വ്യതിയാനം ആരോപിച്ച് പ്രസ്ഥാനത്തിന്റെ കർമ്മവീഥിയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ച ദൗർഭാഗ്യകരമായ മുജാഹിദ് പിളർപ്പിന്റെ പിന്നാമ്പുറ സത്യങ്ങൾ നാൾക്കുനാൾ വെളിപ്പെട്ടു വരികയാണ്. ത്യാഗോജ്വല പോരാട്ടങ്ങളിലൂടെ ഇസ്ലാഹി പ്രസ്ഥാനം ഈ മണ്ണിൽ കുഴിച്ചുമൂടിയ വികല വിശ്വാസങ്ങളും ആചാരവൈകൃതങ്ങളും ഇതേ പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിൽ പൂർവിക മഹത്തുകൾ ജീവനും ജീവിതവും സമർപ്പിച്ച് പാകപ്പെടുത്തിയ ഇതേ മണ്ണിൽ പുനരാനയിക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ആദ്യ എപ്പിസോഡായിരുന്നു മുജാഹിദ് പിളർപ്പ്. തങ്ങളുടെ ആദർശവിരുദ്ധ നീക്കങ്ങൾക്ക് തടസ്സമാവാനിടയുള്ള ആദർശശാലികളെ വെട്ടിമാറ്റുകയും സ്ഥാനമാനങ്ങളുടെ ഉപകാരസ്മരണയിൽ തങ്ങളുടെ കുതന്ത്രങ്ങൾക്ക് തണലേകുന്ന ഒരുപറ്റം നേതാക്കളുടെയും ആദർശത്തേക്കാൾ ആൾക്കൂട്ടത്തിനും ആസ്തിക്കും അധികാരത്തിനും വില കൽപ്പിക്കുന്ന ഒരുപറ്റം ആളുകളുടെയും കരുത്തിൽ കെ ജക്കറിയ സലാഹിയും കൂട്ടരും ഇവിടെ നടത്തിയ ആദർശ അട്ടിമറി ഏറെ ഗൗരവമുള്ളതായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എ പി പക്ഷത്തെ ചില നേതാക്കളിപ്പോൾ കണ്ണു തുറന്നിരിക്കുന്നു. മുൻഗാമികളായ പ്രവാചകന്മാരുടെയും ശഹദാക്കളുടെയും സർവസാലിയങ്ങളുടെയും എല്ലാം കൂടെ ശ്രദ്ധിച്ചു പ്രവേശിക്കണം. ഈ ആഗ്രഹമാണ്, ഈ കരുത്താണ് ഈ പ്രസ്ഥാനത്ത് നയിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ഥാനം അതിന് വികലമാക്കാൻ ഏതൊരു രംഗത്താണോ ഇത് സമരിച്ചിരുന്നത്, ഏത് രംഗത്താണോ ഇത് ആദർശ യുദ്ധം നടത്തിയത്, ഏതിലാണോ ഇത് വിജയിച്ചത്, അതിലേക്ക് വീണ്ടും ആ എതിർത്ത് തോൽപ്പിച്ച ആശയങ്ങളിലേക്ക് ഈ സമൂഹത്തെ നയിക്കാൻ അറിഞ്ഞോ അറിയാതെയോ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. മറിച്ചുകൊണ്ട് യാതൊരു ആവശ്യമില്ല. ജക്കറിയ പക്ഷം നടത്തിയ ആദർശ അട്ടിമറിയെക്കുറിച്ച് സമ്മതിക്കാൻ അവർ നിർബന്ധിതരായി. സി പി ഉമർ സുല്ലമ്മയുടെയും എ അബ്ദുസലാം സുല്ലമ്മയുടെയും ഡോക്ടർ ഹുസൈൻ മടവൂരിന്റെയും ഒക്കെ നേതൃത്വത്തിൽ മുജാഹിദുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇവർക്ക് നൽകിയ മുന്നറിയിപ്പുകൾ സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. നാം ശക്തമായി നേരിട്ട് ദൗഹീദിനെ പുനഃസ്ഥാപിച്ച ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളല്ലാതെ ഒന്നും ഇവിടെ വന്നിട്ടില്ല. അത് പുതിയ നിരക്ക് കടന്നു വരികയാണ്. യാഥാർത്ഥ്യരായ സുന്നികളും ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും അവരിൽ അരിച്ചിരുന്നത് അവരുടെ മുൻഗാമികളായ ആദികൾ നിന്ന് പാരമ്പര്യമായി ലഭിച്ചതിനനുസരിച്ച് മാത്രമായിരുന്നു അവർക്ക് തെളിവുണ്ടായിരുന്നില്ല. അവരോട് തെളിവന്വേഷിച്ചപ്പോൾ മുൻഗാമികൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മുൻഗാമികൾ, ഞങ്ങളുടെ പിതാക്കൾ, പൂർവ്വപിതാക്കൾ അങ്ങനെ ചെയ്തു എന്നതിൽ കവിഞ്ഞ ഒരു തെളിവും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചില ആളുകൾ ഇതിന് ന്യായീകരണവുമായി തെളിവുകളുമായി വരികയാണ്. അന്ന് നടന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? ഗൗരീതം തന്നെ സംശയങ്ങൾ ജനിപ്പിക്കുന്ന തരത്തിൽ, അതിന് വിശദീകരണം, പുതിയ വിശദീകരണം നൽകുന്ന തരത്തിൽ ചില വാദഗതികൾ വന്നിരിക്കുന്നു. പ്രമാണബദ്ധമായ ആദർശ മുന്നേറ്റത്തിൽ കാലിനടിയിലെ മണ്ണൊലിപ്പ് ശക്തമായപ്പോൾ പിടിച്ചു നിൽക്കാൻ ഏത് പുൽക്കൊടിയും ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ജക്കറിയ വിഭാഗം. ഇതിന്റെ ഭാഗമായാണിപ്പോൾ മുജാഹിദ് പണ്ഡിതനായ അബ്ദുറൌഫ് മദനി തങ്ങളുടെ വികലവാദങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന തെറ്റിദ്ധരിപ്പിക്കൽ. വാലും തലയും മുറിച്ചു മാറ്റിയ പഴയ ഓഡിയോ ക്ലിപ്പിംഗുകളുമായി ഊരു ചുറ്റുന്ന ഈ നവഖുറാഫികളുടെ കപടമുഖം തുറന്നു കാണിക്കുന്ന ഏതാനും ദൃശ്യങ്ങളാണ് ഈ സി ഡിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് കേവലം ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ജക്കറിയാക്കളുടെ വികലവാദങ്ങൾ റൌഫ് മദനി അംഗീകരിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഞാൻ ആലോചിച്ച് നോക്കൂ, രസകരമായ ഒരു അവസ്ഥ പറയാൻ ഞാൻ. ജീർണതയുടെ ഒരു മുഖം, ചരിത്രം വായിച്ചു വരിക. ഹിജ്റയുടെ ഒന്നാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളുടെ ചർച്ച ഇന്നതായിരുന്നു, രണ്ടാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളുടെ ചർച്ച ഇന്നതായിരുന്നു, 924 മുസ്ലിങ്ങളുടെ ചർച്ച ഇന്നതായിരുന്നു, 2005-2006 കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങളുടെ ചർച്ച എന്തായിരുന്നു? മുസ്ലിങ്ങളുടെ ചർച്ച ജിന്നിനെ പറ്റിയായിരുന്നു. ഈ ജിന്നുകളെ പറ്റിയുള്ള ഖുർആനിലും ഹദീസിലും പറഞ്ഞ വിഷയങ്ങളെ ഒന്നും ഞാൻ നിസ്സാരപ്പെടുത്തുന്നില്ല. ആ വിഷയത്തിലുള്ള യഥാർത്ഥ വിശ്വാസം മുസ്ലിങ്ങളിൽ ഉണ്ടാവണം.
പക്ഷെ ചരിത്രപരമായി വായിച്ചു വരുമ്പോൾ ഈ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു വിഷമം, ഒരു പോരായ്മ, മുസ്ലിങ്ങളെ എല്ലാ പ്രയാസത്തിന്റെയും നിദാനോ ജിന്നുകളെ പറ്റിയുള്ള വിവരം തെറ്റിപ്പോയതാ? ഇത് ഞാൻ പറയാൻ കാരണം സംഭവിക്കുന്നു പോകുന്ന അപജയത്തിന്റെ വ്യതിയാനത്തിന്റെ ആഴം പറഞ്ഞു തരാനാണ്. ഇപ്പോൾ എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, അവരത് പശ്ചാത്തപിച്ചു എന്ന്. അത് പറഞ്ഞു പരത്തിയവർ പശ്ചാത്തപിച്ചു. അൽഹംദുലില്ലാ ഖൈർ, അത്രയെങ്കിലും നേട്ടമുണ്ടായല്ലോ ഇപ്പുറത്തെ ക്ലാസ് കൊണ്ട്. കാരണം സ്വന്തക്കാരും പറഞ്ഞില്ല മോനെ ഇത് പറയില്ലേ, പുറത്തുള്ളവരാ പറഞ്ഞത് മോനെ ഇത് പറയില്ലേ, ഇത് അങ്ങനൊന്നുമല്ല ആയത്തിന്റെ അദീസിന്റെ അർത്ഥമെന്ന്. എന്റെ പഴയ ഗുരുനാഥന്മാരെ എനിക്ക് ബഹുമാനിക്കാനുള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ അവരെ തലമുറ കഴിഞ്ഞാൽ ഞാൻ പറയാം, പറയാനുള്ള വാക്കുകൾ എനിക്കറിയാം. അല്ല കൂട്ടര്, ഒരു സമൂഹത്തിലെ അനുയായികളുടെ ഉള്ളിൽ, അനുയായി വർഗത്തിന്റെ ഉള്ളിൽ വിശ്വാസപരമായോ ധാർമ്മികമായോ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളോ ആവശ്യമില്ലാത്ത വിഷയങ്ങളോ ചർച്ചക്ക് വരുമ്പോ ഒരു ഉലമാ സംഘടനല്ലേ, നിങ്ങൾ എന്തിടിക്കരുത്, ഇവിടെ യാസിനോതിരിക്കരുത്, എന്നിട്ട് വേറുള്ളവർ വന്ന് വയന പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഇത് ബോധോദയം വന്നുള്ളൂ. എന്റെ ഇപ്പോഴത്തെ വിഷയം അതല്ല. അങ്ങനെ മാറി തൗബ ചെയ്തോലോ ഈ പറഞ്ഞവരൊക്കെ. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കേരളത്തിലെ മുക്കുമൂലകളിൽ നടന്ന് പ്രസംഗിച്ചിട്ടും കാസറ്റുകളിട്ട് കേൾപ്പിച്ചിട്ടും സാധാരണക്കാരായ പാപപ്പെട്ട മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ മനസ്സിൽ ഉണ്ടാക്കി തീർത്ത അങ്കലാപ്പും ബേജാറുമില്ലേ? ഈ അങ്കലാപ്പും ബേജാറും ആരാ തീർക്കൂട്ടരെ? അതൊന്ന് തീർത്തിട്ട് വാഴ വാ, അത് തീർക്കുപോയിട്ടാദ്യോ. ഒരു പൂച്ചനെ കണ്ടാ പേടിച്ച്, ഒരു നായ ചാടിയാ പേടിച്ച്, ഒരു വെള്ളം കണ്ടാ പേടിച്ച്, എന്തിനെ കണ്ടാലും പേടിച്ച്, അവനാന് പറഞ്ഞ കുട്ടിന്റെ നിറം മാറിയ ജിന്നിന്റെ കുട്ടിയാണോ എന്ന് വേജാറായി നടക്കുന്ന ഒരു സമൂഹത്തെ അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അല്ലേ? ജീർണിച്ച ഒരു സമൂഹത്തിന്റെ, ബുദ്ധിപരമായി ജീർണിച്ച ഒരു സമുദായത്തിന്റെ ചിത്രം വേണമോ? നോക്കിക്കോളൂ ആ കേന്ദ്രങ്ങളിലേക്ക്. ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല, പക്ഷേ എന്നെ കൊണ്ട് ഈ സാഹചര്യം സംസാരിപ്പിക്കുന്നു. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്, ആരും പ്രകോപിപ്പിച്ചതല്ല, ചരിത്രപരമായ ഒരു സത്യം തിരിച്ചറിയാൻ. എന്താണ് ഈ കഥ? അബദ്ധങ്ങൾ തെറ്റിപ്രചരിപ്പിച്ചവൻ പശ്ചാത്തപിച്ച വിഷയം തീരോ? മനുഷ്യന്മാർ പേടിച്ചിരിക്കുകയാണ്, അടിച്ചറക്കണമണിപ്പോഴും നടക്കുകയാണ്. അസുഖായോനെ തമാശയായി നാം പറയാറുണ്ട് മറ്റു പല സമുദായക്കാരെ പറ്റിയും, മുസ്ലിം സമുദായത്തിലാണ് നടക്കണേ. ഈ ചിത്രം ഒരു ജീർണിച്ച സമുദായത്തിൻ്റെതോ അതോ പ്രവാചക സമുദായത്തിൻ്റെതോ? സഹാബികൾ ജിന്നിനെ പറ്റി പഠിച്ചിട്ട് കണ്ട പൂച്ചനെ കാണുമ്പോഴൊക്കെ മടക്കുത്തേച്ചിട്ട് ഇഹ്റാൻ ചെയ്യലായിരുന്നു അത്, ഇഹ്തിറാം. സഹാബികൾക്ക് പറഞ്ഞ മക്കളൊക്കെ ജിന്നിന്റെ മക്കളാന്ന് വിചാരിച്ചിട്ട് ഒരു ഉലുഹിയത്തിറക്കാൻ കൊണ്ടുപോയിരുന്ന്. അത് പറയിപ്പിച്ചവനും കൊള്ളാം, പറഞ്ഞവനും കൊള്ളാം. അതിന് പശ്ചാത്തപിക്കല് വീട്ടിലൊരു തൗബ ചൊല്ലലല്ല. കേരളം മുഴക്കെ നടന്നേറ്റു പറയണം ഏതൊക്കെ മനുഷ്യന്റെ മനസ്സുകളിൽ ഈ തെറ്റിദ്ധാരണ മൂലം ഭയവും പേടിയും ഉണ്ടായിട്ടുണ്ടോ, ഒഴിവിയായ ഭയപ്പാടുണ്ടായിട്ടുണ്ടോ, അത് മാറ്റിയെടുത്തെങ്കിലേ പശ്ചാത്തപിച്ചു എന്ന വാക്കിന് ബലമുള്ളൂ. പോയി പറ നാട്ടിലവരോടൊക്കെ, നിങ്ങൾ പശ്ചാത്തപിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഈ പശ്ചാത്താപം ചെയ്യേ. ഞാൻ പറയുന്നത് നേരല്ലേ, ഇല്ല വേണ്ടാത്തവരൊക്കെ പറയിപ്പിച്ച് സമുദായത്തെ പേടിപ്പിച്ച് നിർത്തിയിട്ട് തങ്ങൾ തേടില്ലേ? എന്റെ പേടിയാരെ മാറ്റിടൂ. ശാരീരികമായ ഉപദ്രവങ്ങൾ, രോഗങ്ങൾ, ഇത് എല്ലാം കൂടി പറയാൻ നമുക്ക് സാധിക്കുമോ എന്നറിയില്ല. ഒരുപാട് വിഷയങ്ങളുണ്ട്, അതും പിശാചിലൂടെ ഉണ്ടാകും. വെറും മാനസികമായിട്ട് മാത്രമേ പിശാചിന് ഉപദ്രവിക്കാൻ പറ്റൂ എന്നുള്ള ധാരണ ശരിയല്ല എന്ന് പറയാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പിന്നെ അയ്യൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് ഇന്നീ മസ്തനീ ഷൈത്താൻ, അദ്ദേഹം ദീർഘകാലം രോഗിയായി കിടന്നു, കുടുംബം വരെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്നാണ് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പൊ എന്താണ് അത്രത്തോളം എത്തി? അത് പിശാജ്, പിശാജ് വരുത്തിയ രോഗം. സൂറത്ത് സ്വാദിന 41-ാമത്തെ ആയത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാചകമുണ്ട്, അന്നി മസ്സനിയ ശൈത്താനു ബി നുസ്ബിൻ വാദാ, പടച്ചവനെ എനിക്ക് പിശാജ് ബാധിച്ചിരിക്കുന്നതിന് മലയാളം കിട്ടേണ്ടത് അല്ലേ? വിഷമങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും അയ്യൂബ് നബി അലൈഹിസ്സലാം നബിമാരുടെ കൂട്ടത്തിൽ ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വന്ന ഒരു സഹാബിയ, രോഗവും കഷ്ടപ്പാടുകളും. അദ്ദേഹം പറയുന്ന വാക്ക് എന്നെ ശൈത്താൻ ബാധിച്ചു പിടിപെട്ടു എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു നിയോഗിച്ച ഒരു പ്രവാചകനെ ശൈത്താൻ പരീക്ഷണത്തിന് വിധേയമാക്കിയെന്നോ? സുബ്ഹാനല്ലാഹ്, അല്ല ഒരാളെ നബിയായി തെരഞ്ഞെടുക്കുക, അയാൾ പ്രബോധനയിട്ട് നടക്കുമ്പോ ശൈത്താൻ പോയിട്ട് മൂപ്പരെ ഇറങ്ങാറാക്കുക,
എന്നിട്ട് അവസാനം നിൽക്കക്കണില്ല എന്ന് മൂപ്പര് ദ്വാരക്ക സുബ്ഹാനല്ല അള്ളാഹു പരീക്ഷിച്ചതാ ഖുർആൻ പറഞ്ഞത്, ഷെയ്ത്താനല്ല പരീക്ഷിച്ചത്. പിന്നെ എന്ത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം എന്നെ പിശാജ്? അത് മനുഷ്യന്റെ പ്രവാചകന്മാരുടെയും ഭക്തന്മാരുടെയും ഒരു മര്യാദയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും തീരുമാനിക്കുന്നത് പടച്ചവനാ. പക്ഷെ അനുഗ്രഹങ്ങൾ പടച്ചവനെ നീ നൽകി എന്ന് പറയുമ്പോ, ദുഃഖങ്ങൾ പടച്ചവനെ നീ നൽകി എന്നല്ല പറയുന്നത്, പൈശാചികമായി ഉണ്ടായി എന്ന് പറയലാണ് മര്യാദ, അതം. അതാണ് ആ കാണിച്ചത്. മനസ്സിലായല്ലേ ഞാൻ പറഞ്ഞത്? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനുണ്ടായ വിഷമങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് ആ പ്രവാചകൻ അറിയാം. അത് പൈശാചികമല്ലെന്നറിയാം. പക്ഷെ പടച്ചവനെ നീ എന്നെ കഷ്ടപ്പെടുത്തി എന്ന് പറയില്ല സാധാരണഗതിയിൽ. പിന്നെന്താ പറയാ, നന്മകൾ മുഴുവൻ പടച്ചവൻ നൽകി എന്ന്, ദോഷങ്ങളൊക്കെ പൈശാചികമായി അല്ലെങ്കിൽ എന്റെ ഗുരുത്തക്കെടുകൊണ്ട്. അള്ളാഹു നീ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകി എന്ന് എനിക്ക് പറയാം. അള്ളാഹു എന്റെ ഗുരുത്തക്കെടുകൊണ്ട് എന്തെല്ലാം വിഷമം ഞാൻ അനുഭവിക്കേണ്ടി വന്നത്, മനസ്സിലായോ? അല്ലാതെ പടച്ചവനെങ്കിൽ എനിക്ക് എന്തെല്ലാം ഇടങ്ങേറുണ്ടാക്കിയത്, അങ്ങനെയല്ല അദബ് മര്യാദ. നമുക്കറിയാം ഒക്കെ പടച്ചവന്റെ തീരുമാനമാണ്. പക്ഷേ ദോഷങ്ങള്, തിന്മകള്, ഇഷ്ടകരമല്ലാത്ത കാര്യങ്ങളെ പടച്ചവനിലേക്ക് ചേർത്ത് പറയാണ്ടിരിക്കാന്ന ആ അർത്ഥത്തിനാണ് അതിന്റെ ആ ആയത്തിന്റെ മേലെ അന്നീ മസനിയ ദുറു, എനിക്ക് വിപത്തുകൾ ഇടപെട്ടി എന്നെ പാടിച്ചിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. ശരീരത്തിൽ കടക്കൂലെങ്കിൽ സുദുർ എവിടെ? മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നു. മടവൂരികൾ ദുർമന്ത്രം ഒക്കെ രണ്ടടി ഇപ്പുറത്ത് പോസ്റ്റ് ചെയ്യല. അവിടെ നിൽക്ക് മദനിയെ, ഒരു ദുർമന്ത്രം. സുന്നമിയെ അവിടെ നിൽക്ക്, ഒരു ദുർമന്ത്രം. ഇങ്ങനെ അവിടെ തന്നെ ഉളുപ്പുണ്ടോ ശരീരത്തിൽ കടക്കൂല? ആരെയാ നേർക്ക് നേരെ ഒരു വിശുദ്ധ ഖുർആന്റെ ആയത്തിലോ ഒരു പ്രവാചക വചനത്തിലോ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ ജിന്നുകൾ പ്രവേശിക്കുന്നുവെന്നോ, അവർ ഇവനെ കൊണ്ട് ജിന്ന് കളിപ്പിക്കുന്നു, ശൈത്താനിയത്ത് കളിപ്പിക്കുന്നുവെന്നോ ഉള്ള ഒന്നുമില്ല. അങ്ങനത്തെ രേഖ അവിടെയില്ല. ഇവരൊക്കെ പഠിപ്പിച്ചാതാ സ്ഥിതി. പിന്നെ സുഹൃത്തുക്കളെ, ഞമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു, ഈ സലാസുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹു മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സിഹർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചറിഞ്ഞിരുന്നു, അള്ളാഹു എനിക്ക് പൊറത്തു തരട്ടെ. സഹോദരങ്ങളെ, ഈ ഷെയ്ത്താന്മാരുടെ സേവ നടത്തുന്നവരും ഈ ഷെയ്ത്താന്മാരെ പൂജിക്കുന്ന മന്ത്രവാദികളും എല്ലാ മതത്തിലുമുണ്ട്. അവർ പിശാചുക്കളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നു, ബുദ്ധിമുട്ടിലാക്കുന്നു, വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നു, മാനസിക രോഗങ്ങൾ ഉണ്ടാക്കുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ പിശാചുക്കൾ ചെയ്യും എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും. ആയിഷ അറിയാം, ഞാൻ ഷെയ്ത്താൻ ഇബാദത്ത് ചെയ്യാൻ പോയാൽ ഷെയ്ത്താൻ എനിക്ക് വഹി തരും. അപ്പോ എനിക്കറിയാത്ത ആ വിഷയം, കാണാതെ പോയ വസ്തുക്കളെ കുറിച്ച് പോലും ഒരു പക്ഷേ പറയാൻ പറ്റിയെന്ന് വരും. മാത്രമല്ല, ഇവർ പലപ്പോഴും അവരെ തന്ത്രമന്ത്രങ്ങളൊക്കെ ജിന്നിലോട് സഹായം തേടുകയാണ്. പടച്ചവനോട് ചോദിക്കേണ്ട കാര്യങ്ങളെ ജിന്നിലോട് ചോദിക്കാണ്. അതാണ് ശിർക്ക് കുഫ്ര്. അങ്ങനെ ചെയ്താൽ പിശാചിന്റെ അവരെ കൊണ്ട് കഴിയുന്ന ചില സഹായങ്ങളൊക്കെ അവൻ ചെയ്യും. ജിന്നുകളെ പറ്റി ആരാധനയെ പറ്റി പറഞ്ഞേ, ഈ നിലക്ക് ദൈവത്തെ അള്ളാഹുവിന് പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാണ് ശൈത്താനിലേക്ക് ആളുകളെ അടുപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ചെയ്യരുത് എന്ന് പറഞ്ഞു നമ്മളോട്. ആ ജാതി ഒരു പണി ഉണ്ടാവരുത്. മൂന്നാമത് ഖുർആൻ ഒരു കൽപ്പനാ സ്വരത്തിലല്ലെങ്കിലും ഒരു റിപ്പോർട്ട് പോലെ പറഞ്ഞു, ഒരു പ്രസ്താവന പോലെ സൂറത്തുൽ ജിന്നിൽ, വന്നഹു കാന റിജാലു മിനൽ ഇൻസ് യഊദൂന ബിറിജാലി മിനൽ ജിൻ ഫസാദൂഹും റഹഖ. ജിന്നുകൾ തമ്മിലുള്ള സംഭാഷണ ശകലമായി അള്ളാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയായി അറിയിച്ചൊരു വാചകം. എന്താണ് അവർ പറയുന്നത്? മനുഷ്യരുടെ കൂട്ടത്തിലെ ചില ആളുകൾ ചില ജിന്നുകളിൽപ്പെട്ട ആളുകളോട്, അങ്ങനെ പറയാം, റിജാൽ ആളുകളോട് സഹായാഭ്യർത്ഥന നടത്താറുണ്ടായിരുന്നു. അതുകൊണ്ട് ജിന്നുകൾക്ക് കിബിറ് വർദ്ധിച്ചു എന്നും നീ അവർക്ക് ചൊല്ലിക്കൊടുക്കുക. അപ്പൊ ഇങ്ങനൊരു സംഭവം ദുനിയാവിൽ ഉണ്ടായിരുന്നു എന്നാ ഖുർആൻ പറയാം. എന്താണത്? മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ ജിന്നുകളെക്കാൾ സ്ഥാനം കൊണ്ട് മേലെയുള്ള മനുഷ്യൻ പലപ്പോഴും ജിന്നുകളെ ഭയപ്പെട്ടിട്ട് ജിന്നുകളോട് സഹായം തേടാറുണ്ടായിരുന്നു. തഫ്സീറുകൾ വിശദീകരിക്കുന്നു, ജാഹിലിയ അറബിയുടെ വീക്ഷണം, ഈ മരുഭൂമി അതിന് ഓരോ ഭാഗം നോക്കുന്നത് ഓരോ ജിന്നാണെന്നാണ് അവരുടെ ധാരണ. എന്നിട്ട് അവർ നടന്നു പോകുമ്പോൾ അവർ വെറുതെ വിളിച്ചു പറയും, ഈ താഴ്വര കാക്കുന്ന ജിന്നുകളെ, ഭൂതഗണങ്ങളെ അടിയാനും കുടുംബത്തിനങ്ങ് പോകുന്നുണ്ട്, ശല്യപ്പെടുത്തരുതേ എന്നിങ്ങനെ. വിഗ്രഹമൊന്നുമില്ല, ബിംബൊന്നുമില്ല, ആ താഴ്വര കാക്കുന്ന ജിന്നുകളെ വിളിച്ച് തേടാറുണ്ടായിരുന്ന. അപ്പൊ ഇങ്ങനെ ജിന്നുകളെ വിളിച്ച് തേടുന്ന എന്ന് വെച്ചാൽ അഭൗതികമായ ഒരു വഴിയിലൂടെ ജിന്നുകളെ ഭയപ്പെടുക, ജിന്നുകളിൽ നിന്ന് ആഗ്രഹിക്കുക, അത് പ്രാർത്ഥനയായി ആരാധനയായി രൂപാന്തരപ്പെടുക. ഇത് സംഭവിക്കാൻ പാടില്ല എന്ന് ഷഠിച്ചു പറഞ്ഞു വിശുദ്ധ ഖുർആൻ. അതാണ് ഇസ്ലാമും. നാം പഠിച്ചിട്ടുണ്ട് തൗഹീദിനെ പറ്റി, പ്രാർത്ഥനയെപ്പറ്റി. എന്താണിത്?
എവിടെയാണ് നമ്മൾ മറ്റു മതക്കാരുമായി വേറിട്ട് നിൽക്കുന്നത്? മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കാനോ ദ്രോഹിക്കാനോ മനുഷ്യരാൽ സാധിക്കും. എന്നാൽ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെക്കാൾ ഉപരിയായി ഒളിമ്പിയായ വിധത്തിൽ മറഞ്ഞ വഴിയിൽ നമുക്കൊരു ഉപകാരം ചെയ്യാൻ ലോകത്ത് ഒരു ശക്തിക്കേ കഴിയൂ, റബ്ബുൽ ആലമീനായ തമ്പുരാന് മാത്രം. നമ്മെ ദ്രോഹിക്കാൻ ഒരു ശക്തിക്കേ സാധിക്കൂ, അത് പടച്ചവന് മാത്രം. ഒളിമ്പിന്റെ മേഖലയിൽ നിന്നുകൊണ്ട്, മറഞ്ഞ ഭാഗത്ത് നിന്നുകൊണ്ട്, അദൃശ്യമായ ഒരു ലോകത്ത് നിന്നുകൊണ്ട് എന്നെ ദ്രോഹിക്കാൻ ഒരു മാസം ഒരു സൃഷ്ടിക്കും കഴിയില്ല, ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, ആത്മാവുകൾക്കും കഴിയില്ല, പ്രേതത്തിനും കഴിയില്ല, ഒരുത്തിനും കഴിയില്ല, റബ്ബുൽ ആലമീനായ തമ്പുരാന് മാത്രം. ഇതാണ് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി, ഇതാണ് തൗഹീദ്. ഇത് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്താരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴികാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇതാണിപ്പോ വളരെ നമ്മൾ ശിർക്കിലേക്ക് എത്തി എന്ന് പറയാനുള്ള വലിയ തെളിവായിട്ട്. ഇപ്പൊ വിജനമായ പ്രദേശത്ത് നമ്മൾ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു, ആരുമില്ല. അപ്പൊ അയാൾ ഇങ്ങനെ ആ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഏയ് എന്നെ സഹായിക്കണം അള്ളാന്റെ പടപ്പുകളെ, എനിക്ക് വഴികാണിച്ചു തരണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ, ഇത് മുസ്ലിയാക്കന്മാര് ചില റിപ്പോർട്ടുകൾ, ദുർബലമായ ചില റിപ്പോർട്ടുകൾ അവലംബിച്ചുകൊണ്ട് ഇസ്തിഹാസക്ക് തെളിവ് പറയുമ്പോ സാധാരണ നമ്മൾ മറുപടി കൊടുക്കാറുള്ളതാണ്, ആ റിപ്പോർട്ട് ദുർബലമാണ് മുസ്ലിയാരെ, മണ്ണാർക്കാട് വെച്ച് ഇവരെടുത്തിട്ടു, രിജാലുഹു സിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ പറഞ്ഞു രിജാല് സിക്കാത്തായതുകൊണ്ട് ഹദീസ് സഹിയാവൂല, അത് സഹിയല്ല. ഇനി സഹിയാന്ന് സങ്കല്പിച്ചാൽ അതിന് ഇങ്ങ കയ്യിൽ തെളിവില്ല. മലക്കും ജിന്നും ഒക്കെ ഇവിടെ ഉള്ള വസ്തുക്കളെ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിൽ അവരിങ്ങോട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞു, അങ്ങനെ പറയൽ ഇസ്ലാമിലുണ്ടോ? നബി അങ്ങനെ മലക്കുകളെ അല്ലെങ്കിൽ ജിന്നുകളെ വിളിച്ച് പിന്നെ നബിയോ സഹാബികളോ ആരെങ്കിലും സഹായം തേടിയണോ മരുഭൂമിയിൽ നിന്ന്? ഇല്ല, അങ്ങനത്തെ ഒരു റിപ്പോർട്ടും ഇല്ല. അത് ജിന്നിൽ അങ്ങനത്തെ ഒരു കൽപ്പനയില്ല. പക്ഷെ ആരെങ്കിലും അങ്ങനെ ചെയ്താലോ മുശ്രിക്കാവൂല. നാം പഠിച്ചിട്ടുണ്ട് തൗഹീദിനെ പറ്റി, പ്രാർത്ഥനയെ പറ്റി. എന്താണിത്? എവിടെയാണ് നമ്മൾ മറ്റു മതക്കാരുമായി വേറിട്ട് നിൽക്കുന്നത്? മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കാനോ ദ്രോഹിക്കാനോ മനുഷ്യരാൽ സാധിക്കും. എന്നാൽ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെക്കാൾ ഉപരിയായി ഒളിമ്പിയായ വിധത്തിൽ മറഞ്ഞ വഴിയിൽ നമുക്കൊരു ഉപകാരം ചെയ്യാൻ ലോകത്ത് ഒരു ശക്തിക്കേ കഴിയൂ, റബ്ബുൽ ആലമീനായ തമ്പുരാന് മാത്രം. നമ്മെ ദ്രോഹിക്കാൻ ഒരു ശക്തിക്കേ സാധിക്കൂ, അത് പടച്ചവന് മാത്രം. ഒളിമ്പിന്റെ മേഖലയിൽ നിന്നുകൊണ്ട്, മറഞ്ഞ ഭാഗത്ത് നിന്നുകൊണ്ട്, അദൃശ്യമായ ഒരു ലോകത്ത് നിന്നുകൊണ്ട് എന്നെ ദ്രോഹിക്കാൻ ഒരു മാസം ഒരു സൃഷ്ടിക്കും കഴിയില്ല, ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, ആത്മാവുകൾക്കും കഴിയില്ല, പ്രേതത്തിനും കഴിയില്ല, ഒരുത്തിനും കഴിയില്ല, റബ്ബുൽ ആലമീനായ തമ്പുരാന് മാത്രം. ഇതാണ് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി, ഇതാണ് തൗഹീദ്. ഇത് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതാണ് ഈ ആയത്ത്. നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും അറിയോ? ഇങ്ങനെയൊരു സൃഷ്ടികളെ പറ്റി പറഞ്ഞു തന്നതുകൊണ്ട് അവരെ നിങ്ങൾ ഭയപ്പെടുകയോ അവരോട് ആശിക്കുകയോ അവർക്കൊരു കരുതലും മുൻകരുതലോ ഏയ് ആ ജാതിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ബാക്കി നിങ്ങൾ ആലോചിച്ചോ, എവിടേക്കായി ഈ സമൂഹത്തിന്റെ യാത്ര? എന്താണ് ഈ കേൾക്കുന്നത്? ആരൊക്കെയാണ് ഈ വയൽ പറയുന്നത്? ഇവർ നേരത്തെ എന്ത് പറയാനാ ശ്രമിച്ചിരുന്നത്? ആ സമയവും അധ്വാനവും എന്തിനു വേണ്ടിയാ? ഇത് കക്ഷിത്വമല്ല സഹോദരങ്ങളെ, വേദനയാണ്. നല്ല സാധനങ്ങൾ കേടുവരുമ്പോഴാണല്ലോ ഏറെ പേടി, അതുകൊണ്ടുള്ള പേടിയാ പറഞ്ഞു. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന് മറഞ്ഞ വഴി നിന്നുകൊണ്ട് ഒരു ജിന്ന് ദ്രോഹിക്കുമെന്ന് പേടിച്ചുകൊണ്ട് ജീവിക്കണോ? മറഞ്ഞ വഴിയിൽ ഈ ജിന്ന് നിന്നെന്തോ സഹായം ചെയ്ത് കാത്തിരിക്കണോ? സുബ്ഹാനല്ലാ, ഇതാ തൗഹീദ്, ഇതാ റബ്ബ് പഠിപ്പിച്ച ദീൻ. ഒരിത്തനുമില്ല, ജിന്നുണ്ട്, അവർക്ക് അവരുടേതായ കഴിവുകളും അവരുടേതായ ഒരു ലോകമോ ഉണ്ട്. ആ പറഞ്ഞു തന്ന വസ്തുതയെ വസ്തുതയായി അംഗീകരിക്കാം, അത് അവിടെ അവസാനിക്കുന്നു. നമ്മളുമായുള്ള ബന്ധത്തെപ്പറ്റി അള്ള പറഞ്ഞു തന്ന വിശ്വാസം പറഞ്ഞ മാർഗ്ഗം എടുക്കുക. അവിടെ ഈ പേടി പറഞ്ഞില്ല, ഈ ആശ്രയം പറഞ്ഞില്ല, ഈ പ്രതീക്ഷ പറഞ്ഞില്ല, ഈ പ്രാർത്ഥനയില്ല, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും പറഞ്ഞില്ല. നിങ്ങൾ ജിന്നേക്ക് വേണ്ടി ഇന്നേ ചെയ്യണമെന്ന് എന്താ പറഞ്ഞത്? ഒരു വസ്തു പറഞ്ഞിട്ടില്ല. അതിന്റെ ഗൗരവം തിരിച്ചറിയാം. മശായി മരിച്ചുപോയ മഹാത്മാക്കളോടോ ജാറത്തിനോടോ മഖാമിനോടോ പ്രാർത്ഥിക്കണമെന്ന് കൽപ്പിക്കുന്ന വയലില്ലേ, അതിന് സമാനമാണ് ജിന്നുകളെ ഒഴിപ്പിയായ വിധത്തിൽ ഭയപ്പെടുകയും അവരോട് പ്രതീക്ഷയും ആശയും വെച്ച് പുലർത്തുകയും ചെയ്യണം എന്ന് പറയുന്ന വകനും. രണ്ടും തമ്മിൽ തീരെ അന്തരില്ല, ആ രണ്ടും തെറ്റാ. മൊയ്തീ ശേഖരും നമ്മളെ ഒഴിപ്പിയായി സഹായിക്കാനും ദ്രോഹിക്കാനും പറ്റില്ല, ഒരു ജിന്നിനും നമ്മളെ ഒഴിപ്പിയായി സഹായിക്കാനും രക്ഷിക്കാൻ പറ്റില്ല. ആ ഭാഗം
ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെ പറ്റി, ശേഖന്മാരെ പറ്റി അത് പറഞ്ഞു നിട്ട് പോലുമില്ല. അത്ര തന്നെ അല്ലാണ്ടെന്താ? ഇതാണ് പ്രധാനമായി പറഞ്ഞിരിക്കുന്ന അവരുമായുള്ള ബന്ധം. പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. കണ്ടോ, ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കൈവിൽപ്പെട്ട സഹായം. ജിന്നുകൾക്ക് പല കഴിവുണ്ട്. അപ്പൊ ദൂരത്തെ സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കഴിവപ്പെട്ട കാര്യമാണ്. നാം പഠിച്ചിട്ടുണ്ട് തൗഹീദിനെ പറ്റി, പ്രാർത്ഥനയെ പറ്റി. എന്താണിത്? എവിടെയാണ് നമ്മൾ മറ്റു മതക്കാരുമായി വേറിട്ട് നിൽക്കുന്നത്? മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കാനോ ദ്രോഹിക്കാനോ മനുഷ്യരാൽ സാധിക്കും. എന്നാൽ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെക്കാൾ ഉപരിയായി ഒഴിവിയായ വിധത്തിൽ മറഞ്ഞ വഴിയിൽ നമുക്കൊരു ഉപകാരം ചെയ്യാൻ ലോകത്ത് ഒരു ശക്തിക്കേ കഴിയൂ, റബ്ബുൽ ആലമീനായ തമ്പുരാന് മാത്രം. നമ്മെ ദ്രോഹിക്കാൻ ഒരു ശക്തിക്കേ സാധിക്കൂ, അത് പടച്ചവന് മാത്രം. ഒഴിവിന്റെ മേഖലയിൽ നിന്നുകൊണ്ട്, മറഞ്ഞ ഭാഗത്ത് നിന്നുകൊണ്ട്, അദൃശ്യമായ ഒരു ലോകത്ത് നിന്നുകൊണ്ട് എന്നെ ദ്രോഹിക്കാൻ ഒരു ഒരു സൃഷ്ടിക്കും കഴിയില്ല. ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, ആത്മാവുകൾക്കും കഴിയില്ല, പ്രേതത്തിനും കഴിയില്ല, ഒരുത്തിനും കഴിയില്ല, റബ്ബുൽ ആലമീനായ തമ്പുരാന് മാത്രം. ഇതാണ് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി. അതിലൊക്കെയാണ് ശൈത്താൻ മനുഷ്യനെ ഉപദ്രവിക്കും. അതിനുള്ള മരുന്ന് ഖുർആനാണ്. പിന്നെ ചില ആളുകൾ ചോദിക്കും, കുറെ ആയത്തുകൾ, ആദ്യം ഫാത്തിഹ സൂറത്ത്, പിന്നെ അൽബഖറയിൽ ഇന്നായത്ത്, പിന്നെ ആലി ഇംറാൻ ഇന്നായത്ത്, ഇങ്ങനെയൊക്കെ പ്രത്യേകം ആയത്തുകൾ തെരഞ്ഞെടുത്തോന്നുണ്ടല്ലോ, അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പൊതു തത്വമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ന ആയത്തോതണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടതില്ല. മറിച്ച് ഖുർആൻ തന്നെ ശിഫയാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ഖുർആനെ നാം അവതരിപ്പിക്കുന്നു, അത് ശിഫയാണ്, ശമനമാണ്, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തുമാണ്. ശിഫ എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്നും സംശയത്തിൽ നിന്നും ഒക്കെയുള്ള ശമനത്തോടൊപ്പം തന്നെ മനുഷ്യന്റെ എല്ലാ അസുഖങ്ങൾക്കുമുള്ള ശമനമാണത് എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ സൂറത്തിൽ ഖുർആൻ ശിഫയാണെന്ന് പറഞ്ഞു ഖുർആൻ എവിടെയെന്നറിയോ? ഒന്ന് സൂറത്തുൽ ഇസ്രായിൽ 82-ാമത്തെ ആയത്തിൽ വനുനസ്സിലു മിനൽ ഖുർആനി, നാം ഈ കിതാബിൽ അവതരിപ്പിക്കും, മാഫുവ ശിഫാഉം റഹ്മ, ലോകർക്ക് മുഅ്മിനീൻ വിശ്വാസികൾക്ക് ശമനമായ വിഷയം ഈ കിതാബിലുണ്ട്, ശിഫയുണ്ട് എന്ന് പറഞ്ഞു സൂറത്തുൽ ഇസ്രായിൽ. ഫുസ്സിലത്ത് പറയുന്നു ഖുൽ ബൽ ഹുവ ആയാത്തുൻ ബൽ ഹുവ ശിഫാഉം റഹ്മാലിൽ മുഅ്മിനീൻ ബൽ ഹുവ, പിന്നെ വിശ്വാസികൾക്ക് ഇത് ശിഫയാണ് എന്ന് പറഞ്ഞു ഖുർആനെ പറ്റി. അപ്പൊ രണ്ട് സ്ഥലത്ത് ഖുർആൻ ശിഫയാണെന്ന് പറഞ്ഞു. ഇനി ഇതെങ്ങനെ പഠിക്കല്? അതിന്റെ അർത്ഥം ഖുർആന് ചികിത്സിക്കാൻ പറ്റുന്ന മരുന്നാന്നാ? പിന്നെ മൂന്നാമത് സൂറത്ത് യൂനുസിൽ ആ വിഷയം പറഞ്ഞു, യാ യുഹന്നാസ് അത് യാക്കും മൗഇദത്തും മിറബ്ബിക്കും, നിങ്ങൾക്ക് വന്നിരിക്കുന്ന നിങ്ങളെ രക്ഷിതാവിന്റെ ഉപദേശമാണ്. വശിഫാഉ ലിമാ ഫിസ് സുദൂർ, നിങ്ങളെ മനസ്സുകളിലുള്ളതിന് ശിഫയാണ്. ഖുർആൻ പഠിക്കാൻ ഒരു രീതി ഉണ്ട്. എങ്ങനെയെന്നറിയോ? ഖുർആൻ ഒരു വിഷയത്തെ പറ്റി ഒരിടത്ത് പറഞ്ഞിട്ട് അതിന്റെ വിശദാംശങ്ങൾ വേറെ വല്ലയിടത്ത് പറഞ്ഞെങ്കിൽ കൂട്ടി വായിക്കണം. ഒരിടത്ത് ശിഫ എന്ന് പറയുകയും ഒരിടത്ത് ശിഫാഉ ലിമാ ഫിസ് സുദൂർ എന്ന് പറയുകയും ചെയ്താൽ അതിന്റെ അർത്ഥം മനസ്സിലായി. ഖുർആൻ ശിഫയാണ്, ശമനമാണെന്ന് പറഞ്ഞാൽ തലവേദനക്കും പനിക്കും കലക്കി കുടിക്കാനോ ഓതി തീർക്കാനോ അല്ല, മനുഷ്യന്റെ മനസ്സുകളിലെ രോഗങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാപട്യം, അവിശ്വാസം തുടങ്ങിയുള്ള സംശയം, തുടങ്ങിയുള്ള അങ്കലാപ്പ് തുടങ്ങിയുള്ള സംശയം വിഷയങ്ങൾക്ക് ആ രോഗങ്ങൾക്ക് മറുപടിയാണെന്നാ. അത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. എന്താ ഖുർആൻ കൊണ്ട്, ആയത്തുകൾ കൊണ്ട് ചികിത്സയാണെങ്കിൽ അത് പഠിപ്പിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? ആ സൂറത്ത് സാഫാത്ത് 12 പ്രാവശ്യം ഇന്ന രോഗത്തിന്, സൂറത്ത് സാദ് 22 പ്രാവശ്യം ഭക്ഷണത്തിന് ശേഷം ഇന്ന രോഗത്തിന്, അത് പറയണ്ടേ പ്രവാചകൻ? അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ആശയം അതിലില്ല എന്ന് മനസ്സിലായി. അപ്പൊ ശിഫാ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഖുർആൻ രോഗമെന്ന് പറഞ്ഞത് മുഴുവൻ കൈയും കാലും വേദന ആണെന്നല്ല, മനസ്സിലെ ഈ രോഗങ്ങൾക്കാ. അപ്പൊ ഖുർആൻ ശിഫ എന്ന് പറഞ്ഞാലോ അതിന് പരിഹാരം. അല്ലാതെ ഈ ഖുർആൻ ആയത്തുകൾ മനുഷ്യനുണ്ടാകുന്ന തലവേദനക്കും പനിക്കും ക്യാൻസറിനും വന്ധ്യതക്കും മറ്റ് രോഗങ്ങൾക്കും ചികിത്സയാണ് എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച പൂർവികന്മാരോ സഹാബാ കിറാമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടില്ല. നിങ്ങൾക്ക് സ്വർഗ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നിടത്ത് സൂറത്തു പിന്നെ റഹ്മാനിൽ തന്നെ 56-ാമത്തെ ആയത്തിൽ രണ്ട് തവണ ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, കണ്ടോ, മനുഷ്യൻ സ്പർശിച്ചിട്ടില്ല, ജിന്നും സ്പർശിച്ചിട്ടില്ല. മനുഷ്യന് കൊടുക്കുന്ന ഇണകളെ പറ്റിയാ പറയുന്നത്, മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരിൽ നിന്ന് അള്ളാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ച സ്ത്രീകളെ പറ്റിയാ പറയുന്നത്, മനുഷ്യരും അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല, ജിന്നുകളും ഏർപ്പെട്ടിട്ടില്ല. അല്ല, ജിന്നുകൾ ഏർപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ടത്? ഒരിക്കലും ഏർപ്പെടില്ലെങ്കിൽ പറയേണ്ട കാര്യമുണ്ടോ? സാധ്യതയുണ്ട്. അത് എങ്ങനെ ഏർപ്പെടും? അതാ, നിങ്ങൾ അള്ളാഹിന്റെ നാമം മറന്നുകൊണ്ട് പോയാൽ നിങ്ങളെ കൂടെ വരും. ഏതെങ്കിലും നിലക്ക് സ്വർഗ സ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് വീഴ്ചയിൽ ഏർപ്പെടാനുണ്ട് എന്നല്ലേ സാധ്യം മനസ്സിലാകുന്നത്?
ഏർപ്പെടൂലെന്നുള്ളതിന് മൗലൈമാര് തെളിവുണ്ടെ പോസ്റ്ററുകാർ. അപ്പൊ ബാക്കി പറയാം. ഏർപ്പെടുന്നുള്ള സൂചന ഞാൻ ആവശ്യത്തിലേറെ തന്നു കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ ഇനിയും തരാം. പക്ഷേ ഇതില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഒന്ന് സഹി ആയിരിക്കണം. ഏതെങ്കിലും മൗലവി സ്വന്തം ബുദ്ധിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് എഴുതി അത് പ്രമാണാവൂല എന്നേ എനിക്ക് പറയാനുള്ളൂ. മറ്റോന് പോസ്റ്ററും വലിയ ഉറക്കം മുക്കിയ എഴുത്തും മാത്രമേ ഉള്ളൂ, അല്ലാതെ തെളിവില്ല. നമ്മളിവിടെ തെളിവാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി ജിന്നുകൾ ഷൈത്താനിൽ നിന്ന് ശരണം തേടാത്ത ലൈംഗിക വീഴ്ചയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ളതിന് ബുഖാരിയിലും മുസ്ലിമിലും എന്ന ഹദീസിന് വിരുദ്ധമായി വചനമുണ്ടെങ്കിൽ കാണട്ടെ. ഇങ്ങോട്ടാണ് നമ്മളെ ഹദീസ് ചോദിക്കുന്നത്, നമ്മളോട് അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹദീസിൽ നമ്മൾ തന്നിരിക്കുന്നു, ഖുർആനും സുന്നത്തും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് കാണാം 18-ാമത്തെ സൂറത്തിലെ 50-ാമത്തെ ആയത്ത്, അഫ തത്തഖിദൂനഹു ദുർരിയത്തഹു ഔലിയ മിന്ദൂനി, എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കുകയാണോ? ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും. അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ, ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ? ചോദ്യമാണ്. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പിശാചിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏറെപ്പാടിൽ ഷെയ്ത്താൻ കൂടി പങ്കാളിയാകും. ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹം നടക്കുമോ? അതിപ്പോ കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ അല്ലയോ എന്നതിലുപരി, നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം നടക്കുക എന്നുള്ളത് ഖുർആനിനോ സുന്നത്തിനോ പ്രകൃതിക്കോ എതിരല്ല. അതിനെതിർക്കുന്ന ഒന്നും പ്രാമാണികമായി കടന്നു വന്നിട്ടില്ല. ഇതാണ് ജിന്നുകൾ മനുഷ്യരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമോന്നാണ്. ക്ഷമിക്ക, സദസ്സിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ എവിടുന്ന ഞാൻ പറയത്, നിങ്ങളോടല്ലാതെ നിങ്ങൾ പറയേണ്ടല്ലേ. പഠിക്കേണ്ട പാഠം, ഖുർആനിൽ ഒരു ആയത്തിൽ വ്യക്തമായി നസ്സായി കണിശമായി ായി വ്യക്തമായി ഹദീസിന്റെ ഒരു വചനത്തിൽ ഇങ്ങനൊരു വാചകല്ലേ അല്ല. ജിന്നുകൾ, ജിന്നുകളിലെ ആണുങ്ങൾ മനുഷ്യരിലെ പെണ്ണുങ്ങളുമായോ അല്ലെങ്കിൽ ജിന്നിലെ പെണ്ണുങ്ങൾ മനുഷ്യരിലെ ആണുങ്ങളുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, കല്യാണം കഴിക്കും എന്ന് പറയുന്ന ഒരു രേഖ എവിടെയില്ല. പിന്നെ അവർ ഉദ്ധരിക്കുന്ന ഒരു വാചകം സൂറത്തുർ റഹ്മാനിൽ ഹൂർലിങ്ങളെ പറ്റി പറഞ്ഞൊരു വാചകമുണ്ട്, ലം യത്മിസ് ഹുന്ന ഹൂർലിങ്ങൾ, അറിയോ സ്വർഗീയ സ്ത്രീകൾ അവരെ സ്പർശിച്ചിട്ടേ ഇല്ല. ആ വാക്കിന്റെ ധ്വനി അറിയാലോ, സദസ് നിങ്ങൾക്കറിയാം. അവരെ സ്പർശിച്ചിട്ടേ ഇല്ല ഇൻസുൻ ഒരു മനുഷ്യനും, കബിലവും വല ജാൻ മുമ്പൊരു ജിന്നോ ഒരു മനുഷ്യനോ ജിന്നോ അവരെ തൊട്ടിട്ടേ ഇല്ല. അത്തരം പെണ്ണുങ്ങളാണ് അവിടെ ഉള്ളത് എന്നാ. ഹൂർലിങ്ങളായ പെണ്ണുങ്ങളെ മനുഷ്യരോ ജിന്നുകളോ സ്പർശിച്ചിട്ട്, സ്പർശനം എന്നർത്ഥം അറിയാലോ, സ്പർശിച്ചിട്ടേ ഇല്ല. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ആലങ്കാരികമായി പറഞ്ഞതാണ്, അത്രക്ക് പതിവ്രതകളാണവർ എന്നർത്ഥത്തിന് ഒരു മനുഷ്യനും ഇതുവരെ തൊട്ടില്ല, ഒരു ജിന്നും ഇതുവരെ അവരെ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുത്തൻ പോലും ഒരിക്കൽ സ്പർശിക്ക പോലും ചെയ്യാത്ത അതിപരിശുദ്ധകളായ പവിത്രകളായ പതിവ്രതകളായ സ്ത്രീകളാണ് സ്വർഗീയ സ്ത്രീകൾ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത്രേ അതിനർത്ഥമുള്ളൂ, മനസ്സിലാക്കേണ്ടതുള്ളൂ. അങ്ങനെ തന്നെയാണ് ഭൂരിഭാഗം ഖുർആൻ വ്യാഖ്യാതാക്കളും മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ അതിശയോക്തി എന്നാണ് ഇതിന് ആലങ്കാരികമായ മുബാലഗ, നമ്മളങ്ങനെ പറയാറില്ലേ, ഒരു ഈച്ച പോലും അവിടെ ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. മീറ്റിങ്ങിന് വിളിച്ച് ഞാൻ അവിടെ പോയി നോക്കി, 8 മണിയായിട്ട് ഒരു ഈച്ചനെ പോലും കാണാനല്ല എന്ന് പറയുന്ന അർത്ഥം എന്താ? ഈച്ചനെ മീറ്റിങ്ങിന് വിളിച്ചെന്നാ? ഓ പോയോടത്ത് പുല്ലും കൂടി മുളക്കൂലെന്നറിയും, അതിന്റെ അർത്ഥം എന്താ? സാധാരണ മോളത്തൊക്കെ പുല്ല് മുളക്കലുണ്ടെന്നാ കൂട്ടരെ. ഇത് ഭാഷയിൽ ആർക്കാ ഇത് മനസ്സിലാവാത്തത്? അവനെ ഒരു വസ്തുവില്ല, ഒരുത്തരും തൊട്ടിട്ടില്ല എന്നർത്ഥത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. ഖുർആന്റെ നസ്സായ ഒരു പ്രയോഗമല്ല, ഖുർആന്റെ വാഹിറായ ഒരു പ്രയോഗമല്ല, സാങ്കേതികമായി വ്യക്തമായോ കണിശമായോ പറഞ്ഞൊരു ഭാഗമല്ല. അങ്ങനെ ഒരു സംഭവമല്ല, പെണ്ണ് തൊടൂല്ല, അങ്ങനെ സ്ത്രീയും പുരുഷനും ജിന്നുകളും പുരുഷന്മാരും തമ്മിൽ മനുഷ്യരും തമ്മിൽ കല്യാണം നടക്കൂല. മാത്രമല്ല, അവിടെ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയെന്നുള്ള അതിന്റെ ബേജാറ്, ഒരു മനുഷ്യനൊരു മനുഷ്യ സ്ത്രീയെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാല് അതൊന്നുകിൽ ഓറസ്റ്റ പ്രകാരമാവണം, അല്ലെങ്കിൽ ബലാത്സംഗമാവണം. കേട്ടിട്ട് കയ്യും കാലും ധരിക്കുന്നുണ്ട് അല്ലേ? പറഞ്ഞിട്ട് എനിക്ക് ഉദാഹരണം പറയാൻ വയ്യ, എന്റെന്ന് പേടിയാ. കാരണം എനിക്കെന്തെങ്കിലും വന്നാലും ഞാൻ സഹിക്കും, എന്റെ ഭാര്യയുടെ മാനത്തിന്. ഹാ, അന്നേരല്ലേ ഓളത് തൊട്ട് നോക്കേണ്ട ഒരുത്തൻ അപ്പറേ ഞാൻ എന്താണാണ് എന്നുള്ളത്. ശരി, അങ്ങനല്ലല്ലോ. അപ്പൊ സ്ത്രീയെ പീഡിപ്പിക്കുകയേ ഈ പാവ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ. മുസ്ലിം നല്ല ഇപ്പൊ വിഷയം, മറ്റ് ജാതിക്കാർക്ക് ഈ വിഷയമല്ല. ഓൾക്കുള്ള അന്ധവിശ്വാസങ്ങളും ഇവിടേക്കെത്തിയില്ല, ദറജുണ്ട്. അങ്ങനെയാണ് നല്ല സാധനം കേടുന്നാലെ പറ്റ കുത്തിയടാകുക. ഒരു ഇവിടേക്കെത്തിയില്ല ഒരു മുസ്ലിം സ്ത്രീയെ
അവളറിയാതെ അവളെ സമ്മതം കൂടാതെ അദൃശ്യനായ ഒരു ശക്തി വന്ന് പീഡിപ്പിക്കുകയെ, എന്നിട്ടതിൽ കുഞ്ഞു പറക്കുകയെ. സുബ്ഹാനല്ലാഹ്, ഇതേത് ദീനാണ്? ഏത് റസൂലാണ് ഇത് പറഞ്ഞത്? ഏത് ആയത്താ ഇത് പറഞ്ഞത്? ഈ പറയുന്നതിന്റെ ഗൗരവം ആടവും തിരിച്ചറിയേണ്ട മനുഷ്യൻ, ഇതിന്റെ പേര് ദീനോ? ഇത് പറയുന്നവർ സലഫി ചിന്താഗതിക്കാരനോ? ഇതാണോ തൗഹീദ് പഠിപ്പിക്കുന്ന അധ്യാപനം? തീർന്നില്ല. ഞാൻ പൊറുക്കണങ്ങൾ ക്ഷമിക്കുക, ഞാനും എന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഒരു ദിക്കറെല്ലാം പറഞ്ഞേനെ, അത് ചെല്ലാൻ മറന്നാ മൂപ്പടി ഇതിൽ പങ്കാളിയാവുന്നോ? റബ്ബുല്ലാനമീനായ തമ്പുരാനെ, എന്തായി കേൾക്കണത്? എന്റെയും എന്റെ ഭാര്യയുടെയും സമ്മതവും അനുവാദവും ഇല്ലാതെ ഞാനൊരു ദിക്കറ് തന്നെ മറന്നതുകൊണ്ട് മാത്രം ജിൻ എന്റെ ഭാര്യയെ പീഡിപ്പിക്കുന്നുവെന്നോ? എന്നോടൊപ്പം ഇതാണ് ഇസ്ലാം, ഇതാ നബി, ഇതാ നബി പഠിപ്പിച്ച ദീൻ, ഇതിന്റെ പേരാ ഇസ്ലാം, ഇതാ ഖുർആൻ. കാട്ടി ജാതിക്കാർ പോലും ഇത്തരം അന്ധവിശ്വാസം പറയില്ല. തീർന്നില്ല വായതിന്റെ ബാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന പലരും സങ്കര വർഗമാണോലോ, ജിന്നു കുട്ടികൾ നടക്കുന്നുണ്ടോലോ ഇവിടൊക്കെ. ആ വനാനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാക്ക, നാട്ടുകാരെ പറ്റി പറയരുത്. ഞങ്ങളാരും ജിന്നിന്റെ സങ്കരവർഗമല്ല. ഞങ്ങളാരും ഞങ്ങളുടെ ബാപ്പാനോട് ചോദിച്ചില്ല നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് വിക്രി ചെല്ലിയിട്ടാണോ, ഇല്ലെങ്കിൽ ഞാൻ ജിന്നിന്റെ കുട്ടിയാവണല്ലോ. അപ്പൊ നമ്മളൊക്കെ ഒരു ബാധ്യത എന്നാൽ ബാപ്പാരോട് ചോദിക്കണം, ബാപ്പാരുടെ കാര്യം അറിയേണ്ടായിരുന്നു. എന്തേ അല്ല നിങ്ങളത് ചെല്ലിയിരുന്നോ? ഏതാണ മോനെ? അതേ അത്രല്ലേ ബാപ്പാരോട് പറയാൻ പറ്റുള്ളൂ. എന്താണ് മോനൊരു ബേജാറ്? അതാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ പാതിയെങ്കിലും ജിന്നിന്റെ കുട്ടിയല്ല ബാപ്പ. നിങ്ങളൊരു കൽപ്പനയാണ് പറഞ്ഞത്? ഒന്നുകിൽ പശ്ചാത്തപിക്ക് പടച്ചവനോട് ചെയ്ത തെറ്റേറ്റു പറ, കേരളം മുഴുവൻ നടക്കം പറഞ്ഞ തെറ്റ് തിരുത്ത്. കാട്ടിജാതിക്കാര് പറയില്ലേ അന്ധവിശ്വാസം, ഇസ്ലാമിന് ജാഹിലിയത്തായത്, ഈ ഇരുട്ടിന്ന് കരകയറാനാ മുസ്ലിമായത്, ആ ഇരുട്ടിക്ക് തിരിച്ചു പോവല്ലേ, അതിന്റെ ഗൗരവം മനസ്സിലായോ? ഇല്ല. ഒരു മനുഷ്യ സ്ത്രീയെയും ഒരു ജിന്നും ലൈംഗികമായി പീഡിപ്പിക്കില്ല, ബന്ധപ്പെടില്ല. നാട്ടുകാർ കഥ പറയുന്നുണ്ടാവും, ആ കഥ അവരുമായി ബന്ധപ്പെടുന്നു. ഖുർആനോ ഹദീസോ അങ്ങനെ പറഞ്ഞില്ല, പ്രവാചകൻ അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല, ഹദീസ് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞില്ല. ഖുർആൻ പറഞ്ഞ അതിശയോക്തിപരമായി പറഞ്ഞൊരു വാചകത്തെ ദുർവ്യാഖ്യാനം ചെയ്താണ്. ഇത് ദുർവ്യാഖ്യാനമാണ് ഖുർആൻ ആയത്തിന്റെ, പറയാൻ പാടില്ല, സംഭവിക്കില്ല. ദോഹയിൽ നടന്നൊരു ക്ലാസിനെ പറ്റി ഞാൻ കേട്ടു. സ്ത്രീകൾക്ക് ഒരു വർഷം മുമ്പാന്ന് തോന്നുന്നു ആ ക്ലാസ്. സ്ത്രീകൾ അവർക്ക് അബദ്ധവശാൽ പോലും മലർന്നും മറ്റും കിടക്കരുത്, ചെരിഞ്ഞ് മാത്രമേ കടന്നുകൂടുവെന്ന് ക്ലാസ്സാണ് പോലും ദീനിന്റെ പേര്. പറയേണ്ടി വന്നല്ലോ ഇത്തരം കാര്യങ്ങൾ ക്ലാസ്സുകളിൽ. ഇല്ല, ഒരു മനുഷ്യ സ്ത്രീയുമായും ഒരു ജിന്നിനും ദൈംഗികമായി ബന്ധപ്പെടാൻ പാടില്ല, അത് വൈബാണ്. അത് പറയേണ്ടത് പടച്ചവനാണ്, പടച്ചവന്റെ പ്രവാചകനാണ്. അവർ രണ്ടുപേരും പറഞ്ഞില്ല, ബാക്കി ഇത് പറയാൻ അവർക്ക് അവകാശമില്ല. അത് പറഞ്ഞാൽ അവർ അവരെ പറ്റി പറയുന്നുവെന്നല്ലാതെ, അല്ലെ അവർക്ക് ബാധകമെന്നല്ലാതെ, ഇസ്ലാമിനും ദീനിനും ബാധകമല്ലാതെ തള്ളിക്കളയണം, എതിർക്കുകയും വിമർശിക്കപ്പെടുകയും ചെയ്യണം. ലാഘവത്തോടെ കാണരുത്. ലോകത്ത് ഏത് രോഗമുണ്ടോ ആ രോഗത്തിനൊരു കാരണം ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, ഒരു വൈറസ് അതിന്റെ പിറകിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലെ. ആ കാരണങ്ങളിൽ, എല്ലാ രോഗത്തിന്റെയും കാരണങ്ങളിൽ ഒന്ന് ശൈത്താനാണ്. പനിയാവട്ടെ, ജലദോഷമാവട്ടെ, പിന്നെ ചുമയാവട്ടെ, മറ്റ് ഏതെങ്കിലും രോഗം, വലിയ വലിയ ക്യാൻസർ ആവട്ടെ, വലിയ വലിയ മാരക രോഗങ്ങളാവട്ടെ, എന്തായിരുന്നാലും ശരി, അതിനൊരു പല കാരണങ്ങൾ കൊണ്ടും ഒരു രോഗമുണ്ടാകാം. എല്ലാ രോഗങ്ങളുടെയും ഒരു കാരണം ശൈത്താനാണ്. മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗം നമ്മുടെ ചികിത്സ കൊണ്ട് തന്നെ മാറും. ഷെയ്ത്താൻ കാരണമായിട്ടുണ്ടാകുന്ന രോഗം മാറാൻ ഡോക്ടർമാരുടെ ചികിത്സ മാത്രം മതിയാവില്ല. മാത്രമല്ല, ചില രോഗങ്ങളെ കുറിച്ച് അത് പിശാചിൽ നിന്നാണ് റസൂൽ പറഞ്ഞത് കാണാൻ സാധിക്കും. താഴ്ന്ന പ്ലേഗ് രോഗം, അത് നിങ്ങളുടെ ശത്രുക്കളായ ജിന്നുകളിൽ നിന്നുള്ളതാണ്, അത് പിടിച്ചു മരിക്കുന്നവൻ രക്തസാക്ഷിയാണ് എന്ന് റസൂൽ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും. ഡോക്ടർമാര് പറയും, ഡോക്ടർമാരെ ചെന്നാൽ പോലും പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ച മാറുന്ന രോഗമല്ല, ഇങ്ങളെ വല്ല ആൾക്കാരുണ്ടാവും, ഇതിന്റെ ആൾക്കാർ ഓരോരുത്തർ പോയിക്കോളി എന്ന് പറയും. കേട്ടിക്കണങ്ങൾ അങ്ങനെ പറയും, ഡോക്ടർമാര് പറയും, വലിയ വലിയ ആശുപത്രിയിലത്തെ ഡോക്ടർമാര്, മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാർ വരെ പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറില്ല, നിങ്ങളെ വല്ല ആൾക്കാരുണ്ട് ഓരോരുത്തർ പോയിക്കോളി. നമുക്ക് പോകാൻ പറ്റൂ? നമുക്ക് പോകാൻ പറ്റൂ? എന്താ നമ്മൾ കാട്ടുക? അതാ പ്രശ്നം. കുട്ടി അപസ്മാരം കൊണ്ട് വായിൽ നിന്ന് നൊരയും പതിയും വന്നിങ്ങനെ കിടക്കുക. ബാംഗ്ലൂർ ആശുപത്രി കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഒരു കുഴപ്പം കാണാനാണ്. പറഞ്ഞു തീരുന്നവനെ ഡോക്ടറെ മുമ്പ് നിന്നാണ് കുട്ടിക്ക് ഇളക്കം വരുന്നത്. പിന്നെ ഒരു കുഴപ്പമില്ലാതെ ഡോക്ടറെ ഇതെന്താ സംഗതി? ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ തയ്യാറാന്നല്ലേ പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇനിയും വല്ല പരീക്ഷണം നടത്തി വെക്കാന്ന് വിചാരിക്കാം നമുക്ക്.
കുട്ടിക്ക് യാതൊരു പ്രശ്നമില്ലാതെ നോക്കുകയാണ്. പിന്നെ എന്താണ്, എന്താണ് പിന്നെ ചില ആൾക്കാർ? ഇനി ഒരു സംശയം, ഒരു ബാക്കിയുള്ള സംശയം എന്താ അറിയാം, നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞ് നേരാണെങ്കിലും ചില അസുഖങ്ങളൊക്കെ ഇപ്പൊ ഉത്തരം കിട്ടുന്നില്ലല്ലോ. എന്താ ഇപ്പൊ സത്യത്തിൽ അപസ്മാരം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുമ്പോൾ കെട്ടെന്ന് കെട്ടി പറഞ്ഞ് വീഴുക, എന്നിട്ട് ഇങ്ങനെ പറയും പതി വരിക, ഇപ്പോ പിന്നെ കമ്പി കൊടുക്കേ, ഇരുമ്പ് കൊടുക്കേ, ഖുറാൻ കൊടുക്കേ, ഓരോ നാട്ടിൽ ഓരോ കോലത്തിലാ, അങ്ങനെ ആയാൽ സുഖപ്പെടുക, ചിലപ്പോൾ വരുന്നെങ്കിലൊക്കെ വിളിച്ചു പറയൊക്കെ ചെയ്യുക, ആ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ആവുക, ചിലപ്പോ എന്താ ഇതിന്റെ ഉത്തരവും? റബ്ബുല്ലാലമീനായ തമ്പുരാന്, ലോകത്ത് മനുഷ്യന്മാർക്ക് ഒരുപാട് അസുഖങ്ങൾ മുമ്പുണ്ടായിന്, ഇതുവരെ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും മനുഷ്യൻ ചികിത്സ കണ്ടെത്തിയോ? അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര പുതിയ രോഗങ്ങളുണ്ട്, പഴയ രോഗങ്ങളുണ്ട്, ഇനിയും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്തത്. പണ്ട് ഉത്തരം കിട്ടാത്ത രോഗങ്ങൾക്കൊക്കെ മനുഷ്യൻ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? ശൈത്താനാ 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 വസൂരി ശൈത്താൻ, കോളറ ശൈത്താൻ, ടൈഫോയിഡ് ശൈത്താൻ, സാഹരം ശൈത്താൻ ശൈത്താൻ ശൈത്താൻ. മനുഷ്യൻ പഠിച്ചു വരുത്തു വന്നപ്പോൾ ശൈത്താൻ പോയി, ബാക്ടീരിയയും വൈറസും സ്ഥാനത്ത് വന്നു. ഇപ്പൊ പോന്നു പോന്നിട്ട് ചുഴലി, അപസ്മാരം, ഇങ്ങനത്തെ ചില അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾക്ക് മരുന്ന് മനുഷ്യൻ കണ്ടെത്തിയില്ല, മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ശൈത്താനാ ശൈത്താനാ പറയും ചില വിവരമില്ലാത്തവർ, അത് ശൈത്താനല്ല, അതിന് ചില കാരണം ഉണ്ടാവും, അത് മനുഷ്യൻ കണ്ടെത്തും, അതിന് ചികിത്സ വിധിക്കും, അന്ന് ശൈത്താൻ പോവും, മരുന്നും ബാക്ടീരിയയും വരും ആ സ്ഥാനത്ത്. അത്രേ ഉള്ളൂ, പഠിച്ചു തീർന്നു എന്ന് വിചാരിക്കല്ലേ, അത്രേ ഉള്ളൂ, ബേജാറാവാനൊന്നുമില്ല. റഹ്മാൻ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് ഞാൻ ആളെ അയച്ചു. യഥാർത്ഥത്തിൽ ഒരാൾക്ക് പിശാച് ബാധയാണെന്ന് എനിക്ക് ബോധ്യമായ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്, അയാളെ ചികിത്സനെ പറ്റി നമ്മളെ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ എനിക്ക് പറഞ്ഞ കണങ്ങൾ വേണമെങ്കിൽ പോയി നോക്കിക്കൊണ്ട്, ഞാൻ അയാളെ ചികിത്സത്തിനെ കണ്ടിട്ടില്ല, ഇതാ ഞാൻ അയാൾക്ക് പറഞ്ഞത്. അവർ പോയി നോക്കി, ഓതിക്കൊടുത്തു, ഇളകി എന്ന് പറയുന്നു, അയാൾ പിന്നെ തിരിച്ചു വന്നു. ഈ എഫ്ഉർ റഹ്മാൻ ചികിത്സിക്കണം എന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം മടവൂരികളെയും ജുബൈറിന്റെ വങ്കടയുടെ സംഘടനാ പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി വാദിച്ചിരുന്ന ഒരാളാണ്. സാധാരണഗതിയിലെ രോഗം ആദ്യ ഒരൊറ്റ സഹാബിന്റെ മനസ്സിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഇതാദോ ചെയ്തിട്ടാ ഒരു രേഖ ഇല്ല, ഒരൊറ്റ ഹദീസിന്റെ കിതാബിലും ഒരു അടിസ്ഥാനമില്ലാത്ത ഹദീസിൽ പോലും ഇല്ല. ഒന്ന്, രണ്ടാമത്തെ ഒന്ന്, അവിടെ മദീനയിൽ ആളുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ഇത് ജിന്ന് പറ്റിച്ചതാ, ഇത് ജിന്ന് കൂടിയതാ എന്ന് പറയുന്ന ഒരു രേഖയോ, അല്ലെങ്കിൽ ജിന്നിന്റെ സഹായത്താലെയുള്ള എന്തെങ്കിലും ചികിത്സകളോ, അല്ലെങ്കിൽ ജിന്ന് കൂടിയ വ്യക്തിയെ പ്രവാചകനോ സഹാബികളോ അടിച്ചിറക്കിയോ ചെയ്ത ഒരു പൊട്ട കഥ പോലും കാണാൻ കഴിയില്ല. ഉറപ്പിച്ചു പറയാം, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു സഹാബിക്ക് അസാധാരണമായ എന്തെങ്കിലും രോഗങ്ങൾ സംഭവിച്ചിട്ട് ഇത് ജിന്നിന്റെ സ്വാധീനമാണെന്നോ ജിന്ന് സന്നിവേശിച്ചത് കൊണ്ടാണെന്നോ നിർവചിച്ചിട്ട് ആ ജിന്നിനടിച്ചിറക്കുക എന്ന പേരിൽ ഈ പാപ രോഗി അടിച്ചിറക്കാനുള്ള ഒരു സമ്പ്രദായം, ഒരൊറ്റ സംഭവം പ്രവാചകന് ചെയ്തില്ല, നബിയുടെ സഹാബികൾ ചെയ്തില്ല, അതിന് ശേഷം ഏത് ഖ്വാജ പറഞ്ഞാലും വലിച്ചെറിയാനാ പടച്ചോൻ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. യമൻ ആരായാലും പറഞ്ഞ നിസ്സാരക്കാരനെന്ന് എനിക്കറിയാം, പക്ഷേ അള്ളാന്റെ റസൂല് പറഞ്ഞില്ല, പ്രവാചകന്റെ അനുയായികൾക്കും അറിയില്ല, ഉത്തമ നൂറ്റാണ്ടിലും അറിയില്ല. രണ്ടാമത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനം ഹാദറാവല, ഹാദറാവാൻ തന്നെ ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ്ട് വരും, എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അതുപോലെ ചില പ്രത്യേക രൂപം, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ പാമ്പിന്റെ രൂപത്തിൽ ജീവിക്കുന്നവയുണ്ട് എന്ന് പറഞ്ഞല്ലോ, പാമ്പായിട്ട് വഴിയെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കറുത്ത പൂച്ച, കറുത്ത നായ, ഈ വേഷത്തിലൊക്കെ പിശാച് വരാറുണ്ടെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ജിന്ന് കോലം മാറി ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ വരിക, ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ വരിക, അല്ലെങ്കിൽ ഒരു ജിന്ന് രൂപം മാറിയിട്ട് നായയായോ പട്ടിയായോ പൂച്ചയായോ കൂമനായോ പാമ്പായിട്ടോ അങ്ങനെ രൂപം മാറി വരിക, അങ്ങനെ ഉണ്ടാവുമോ? അതിനെപ്പറ്റി സംസാരിച്ചു, സംസാരിച്ചിട്ട് ഇമാം റാസി തഫ്സീറിൽ പറഞ്ഞു, അങ്ങനെ ഒരു മനുഷ്യന്മാരൊക്കെ ഇപ്പം മനുഷ്യന്റെ കോലത്ത്, ജിന്നുകളൊക്കെ മനുഷ്യ കോലത്തിൽ വരാൻ തുടങ്ങിയാൽ പിന്നെ ദുനിയാവിൽ എന്ത് അടിസ്ഥാനം ഉണ്ടാവുക? കാരണം എന്താ, ഇതിന്റെ ഭാര്യ തന്നെയാണോ അതോ ജിന്നോ? ഓക്കു സംശയം, ഇതിന്റെ കെട്ടിയവൻ തന്നെയാണോ അതോ ജിന്നോ? ഇതൊക്കെ എന്റെ മക്കൾ തന്നെയാണോ അതോ ജിന്നിന്റെ മക്കളോ? അതോ ഇതൊക്കെ ഞങ്ങളെ വാപ്പൻ തന്നെയാണോ അതോ ജിന്നോ? ഈ ഇരിക്കണ നിങ്ങളൊക്കെ, ഞാന് എവിടെ ദുനിയാവാകെ താളം തെറ്റിയില്ലേ, ആകെ താളം തെറ്റി. അദ്ദേഹം പറഞ്ഞതാ, മാത്രല്ല അത് ഞാൻ അത്ര വായിച്ചു, എന്റെ തലയിൽ അള്ളാഹു തോന്നിപ്പിച്ചൊരു തോന്നൽ കൂടെ ഉണ്ട്,
പടച്ചവൻ ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച ഒരു സുന്നത്തുണ്ട്, ഒരു പ്രപഞ്ച ഘടന. രണ്ട് ഭാഗം ഓക്സിജനും H2 അല്ലേ, ആ രണ്ട് ഭാഗം ഹൈഡ്രജനും ഒരു ഭാഗം ഓക്സിജനും ചേർന്നാൽ വെള്ളമാവുക എന്നുള്ളത് പടച്ചവന്റെ നിബന്ധന. നീ തീരുമാന, അത് ലോകാവസാനം വരെ പാലായി മാറൂല. അത് മാറിയാൽ പിന്നെ ദുനിയാവില്ല. ഞാൻ ചക്കക്കുരു കുഴിച്ചിട്ട് അത് പ്ലാവ ഉണ്ടാവുക, ഇന്ന് പുളി ഉണ്ടാവാൻ പാടില്ല. നെൽവിത്ത് വിതച്ചാൽ അത് എനിക്ക് ചോളം കിട്ടില്ല. എന്റെ ഭാര്യ പ്രസവിക്കുന്ന മനുഷ്യ കുഞ്ഞിനെയാ, അത് പൂച്ചക്കുട്ടിയാവില്ല. സാധാരണഗതിയിൽ ശാസ്ത്രീയമായി ക്രോമസോമുകളുടെ എണ്ണത്തിന്റെ പേരിൽ ചില അബദ്ധങ്ങൾ സംഭവിക്കാം. കുട്ടിയുടെ രൂപം പോലും ആയിട്ട് മാറുന്ന വേചാറാവണ്ട. മനുഷ്യന്റെ ശിശു മനുഷ്യ ശിശുക്കളായി മാറണം. നല്ല ലെവലുണ്ടല്ലെങ്കിൽ ഇല്ലെങ്കിൽ അപ്പൊ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഏറെ സാധ്യത ആർക്കാണെന്നറിയോ? മലക്കുകൾക്കാ. കാരണം ഞാൻ പറഞ്ഞു, ഒരു ജിന്നും രൂപം മാറി ഒരു മനുഷ്യരൂപത്തിൽ വന്ന ഒരു സംഭവം ഖുർആനിലും ഹദീസിലും കണ്ടിട്ടില്ല. എന്നാൽ മലക്കുകൾ വന്നു മറിയം അലൈഹി ഇസ്ലാമിന്റെ അരികില്. ഒരു പിന്നെ പാവപ്പെട്ട മൂന്നാൾക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി പണ്ട് കാലത്ത് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കോളത്തിൽ പോയി. കണ്ണ് കാണാത്ത, തലയിൽ മുടിയില്ലാത്ത, എല്ലാം കൂടി മനുഷ്യന്റെ രീതിയിലൊക്കെ പോയില്ലേ സംഭവങ്ങളിൽ അങ്ങനെ. അപ്പൊ മലക്ക് പലപ്പോഴും മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ആ മലക്കുകൾക്ക് മനുഷ്യരൂപത്തിൽ വരാം. അത് പഠിച്ചതിന് ശേഷം നമ്മളങ്ങ് പറയാൻ തുടങ്ങിയാ, ചിലപ്പോ നമ്മളെ കണ്ട് മലക്കാവും മലക്കാവും എന്ന് പറയാൻ തുടങ്ങിയാൽ ബേജാറായില്ലേ? അത് സംഭവിച്ചു എന്ന് ഖുർആൻ പറഞ്ഞു, പക്ഷെ അത് ആവർത്തിക്കില്ല. അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അള്ളാഹു ചെയ്തു എന്നല്ലാതെ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ വെള്ളക്കുപ്പായവും താടിയും വെച്ചോ തലപ്പാവ് വെച്ചോ വെക്കാതെയോ ഒരിക്കലും ഒരു ജിന്നും ഒരു മലക്കും നടന്നവരില്ല. നമുക്കോട്ട് കാണാനും പറ്റില്ല. ഇനി വന്നു നോക്കുക, നമുക്ക് തിരിച്ചറിയാനും പറ്റില്ല ഒരിക്കലും. കാരണം അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് അവർക്ക് മനസ്സിലായില്ല അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നവരെ, നമുക്ക് ആരാ വഹി അറിയിക്കുക? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരോ? വരില്ല. എന്നാ ജിന്നുകളെ പറ്റി അങ്ങനെ സംഭവമെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ? ഹരീനെ സംബന്ധിച്ചിടത്തോളം മരിച്ചാളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ വരെ സാധിക്കുന്നതാണ്. അയാളുടെ സ്വരത്തിലും ഭാഷയിലും സംസാരിക്കാൻ ഷെയ്ത്താന് സാധിക്കും. ആ ശൈത്താനോടായി സംസാരിക്കുന്നത് ജസ്റ്റിസ് കൃഷ്ണയ്യർ. അല്ലാതെ ഒരിക്കലും തന്നെ ജസ്റ്റിസ് കൃഷ്ണയ്യർ സംസാരിച്ചത് മരിച്ച ഭാര്യയുടെ ആത്മാവിനോടല്ല, അല്ലെങ്കിൽ മരിച്ച ഭാര്യ പുനർജന്മം സ്വീകരിച്ചു എന്നത് അവരോടല്ല സംസാരിച്ചത് എന്നാണ് നമുക്കത് നൽകാനുള്ള വിശദീകരണം. പിന്നെ എന്തർത്ഥത്തിലാണ് ഈ ജിന്നുകൾ മനുഷ്യരൂപത്തിൽ വരുമെന്ന് പറയുന്നത്? ഒരിക്കലും ഒരു ജിന്നും ഒരു മനുഷ്യന്റെ രൂപത്തിലും വരില്ല. അതൊരു ഒഴിവാണ് അങ്ങനെ വരുന്നത്. അത് പറയേണ്ടത് മനുഷ്യബുദ്ധിയല്ല, അള്ളാഹും റസൂലുമാണ്. അള്ളാഹ് റസൂലും പറഞ്ഞില്ല, ഉറച്ചു നിന്ന് ഉറപ്പിച്ചു തന്നെ. ഒരു ദുനിയാവ് കാണുന്ന ഒരു മനുഷ്യനും ജിന്ന് കോലം മാറിയതല്ല, മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ. നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം ഉണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയെന്ന് തോന്നി, ആരുമല്ല നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം. ഞാനെങ്ങനെ ഒഴിഞ്ഞ്, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടെ നിന്ന് വണ്ടി ഒന്ന് ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിൻ്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. എവിടെ ഈ കിടക്കുന്നത്? ഈ ഇളകിയാൽ ഈ ഇളകാത്ത രക്ഷാ മനുഷ്യനോട് ആരാണെന്നറിയോ? നിനക്കൊരു ദ്രോഹം വരണമെന്ന് പടച്ചു തമ്പുരാൻ തീരുമാനിച്ചാൽ അത് ഇല്ലാതാക്കി തീർക്കാൻ പടച്ചോനക്ക് മാത്രമേ കഴിയൂ. പടച്ചോൻ നിശ്ചയിച്ചൊരു അപകടം നീക്കി തീർക്കാൻ പടച്ചു തമ്പുരാനില്ലാതെ കഴിയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചൊരു മനുഷ്യല്ലേ? പടച്ചോന്റെ പുറമെ പലതും ഉണ്ടെന്ന് പറഞ്ഞവർ എന്നെ ഭയപ്പെടുത്തുന്നു. അള്ളാഹു പോരെ അവന്റെ അടിവെക്കി എന്നൊക്കെ തുടങ്ങിയ ഖുറാൻ വചനങ്ങൾ ഇങ്ങനെ മറച്ചു വെച്ച ഒരു മനുഷ്യനല്ലോ. ആ മനുഷ്യനെ ഈ ജാതി ആരൊക്കെ പിടിച്ചു വലച്ചാലും മറിയൂല. അതാ ഞാൻ പറഞ്ഞത്, തൗഹീദിന്റെ പാഠങ്ങളും വിശ്വാസങ്ങളും ശരിക്കും മനസ്സിലുറച്ച മനുഷ്യർ ഈ ദുനിയാവിൽ അവർ പേടില്ലാത്തവരാ. അത്രയും വേറെ സംഗതിയാണ്. അതുകൊണ്ട് ശിഖരന്മാരെ വളരാനായിരിക്കരുത്, ശിഖരം പ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ പാടില്ല. അതോടൊപ്പം അത്തരം പ്രവർത്തകരെ സംബന്ധിച്ചുള്ള ഒരു ബേജാറും ഒരു വെറ്റാറും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണമെന്ന് കൂടി അല്ല ദുരിതങ്ങളിലും മാറ്റത്തിലും നമുക്ക് അത്രമാണ്. തൗഹീദിന്റെ പാഠങ്ങളും വിശ്വാസങ്ങളും ശരിക്കും മനസ്സിലുറച്ച മനുഷ്യർ ഈ ദുനിയാവിൽ അവർ പേടില്ലാത്തവരാ. അവർക്കൊരു കല്ലും പേടില്ല, ഒരു ഈ ജാതി ഇസ്ലിന്റെ പണിക്കാരും പേടില്ല, ഒന്നിനെയും പേടിയല്ലാതെ അവർ ജീവിച്ച് മുന്നോട്ട് പോകും. ഓരോ രോഗത്തിനും ചികിത്സയുണ്ട്. പല തദാവുൽ ഹറാം നിശ്ചിതമായ ചികിത്സാ മാർഗങ്ങൾ തേടരുത്, അതാണ് നിസ്സലാലിസിന്റെ വാദങ്ങൾ. എല്ലാ രോഗവും ഇറക്കിയാണ്, എല്ലാത്തിനും മരുന്ന് ഇറക്കിയാണ്, അതുകൊണ്ട് ഹറാമായ മാർഗങ്ങൾ തേടി പോകരുതെന്നാ. അങ്ങനെ ചികിത്സിക്കുക, സുഖാവും.
ശ്രമിച്ചു നോക്കുക, അടകളൊക്കെ മാറും. അല്ലാതെ സിഹറുമില്ല, സാഹറന്മാരും, അങ്ങനെ ഒരു കൂട്ടം കുട്ടി ദൈവങ്ങളെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പഠിച്ചവർ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല എന്ന് സമാധാനിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോയി നോക്കൂ, നമ്മളെ ആർക്കും പിടിച്ചെടുക്കാൻ കഴിയില്ല. ഈ ഒരു അർത്ഥത്തിൽ സന്ദേഹം കാണിക്കുക, അതിന് നമുക്ക് ശക്തിയേകുക ഖുർആന്റെ വചനങ്ങളും പിന്നെ ഹദീസ് ഈ തൗഹീദിന്റെ പാഠങ്ങളാണ്. അതാണ് സൂറത്തുൽ ബഖറയിൽ ഈ ആയത്തിന്റെ ഒറ്റ മേലെ ഖുർആൻ പറഞ്ഞേ. തൗറാത്തിന്റെ പഠനം ഒഴിവാക്കിയപ്പോൾ ആളുകൾ ഇവിടെ എത്തിയതെന്നാ, അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെടുകയും തൗഹീദുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ ഭാഗത്ത് ഉറപ്പുണ്ടാവുക എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇനി ഈ ജാതി ആളുകൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടാന്ന് കാണിച്ചു തരാം, നമുക്കൊരു ഇന്റർവ്യൂ നടത്താനാ, ഒന്നുമല്ല ഒന്നല്ല. അവർ സ്വീകരിച്ച് ചെയ്തോട്ട് സന്നദ്ധരാണ്, നമ്മൾ സന്നദ്ധരാണ്. ഒരുപാട് മനുഷ്യന്മാരെ പത്തോ നൂറോ ആളുകളെ ഹാജരാക്കി കൊടുക്കാം, പക്ഷെ അവർ പറയുന്ന കണിശമായ ഒരു സീറിന്റെ ഒരു വിധേയത്വത്തിന് വിധേയരായിട്ട് നമ്മൾ അവർ സീറ് ചെയ്ത് കാണിച്ചു തരട്ടെ, ഞങ്ങളെ ചെയ്തിരിക്കുന്നു. അതിന് സന്നദ്ധരല്ലാത്തോളം കാലം ആ പറയുന്ന വാക്കുകളും കള്ളമാണ്, നമ്മളെ ചതിക്കുകയാണ് പറ്റിക്കുകയാണ്. ഒരു മുസ്ലിം അങ്ങനെ ചതിയപ്പെടേണ്ടവരല്ലോ എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. റഹ്മാനിലൂടെ നമുക്ക് നൽകിയ പാഠം, തൗഹീദിലൂടെയും ഈ ആരാധനാകർമ്മങ്ങളിലും അള്ളാഹു നമ്മുടെ മനസ്സിൽ നൽകുന്ന ഈ ശക്തി ജീവിതത്തിൽ ഇങ്ങനെയുള്ള ധൈര്യമായി പ്രകടിപ്പിക്കാൻ സാധിക്കണം. ആ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ ഖുർആൻ അത് പറയാത്തൊരു വിഷയം നമ്മൾ പറയുകയില്ല. നമ്മൾ പറഞ്ഞത് ഉള്ളതാണ്. ഇങ്ങനെ ചെറു സംഭവിക്കുന്നത് ഖുർആനിലുള്ളത് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞു. ഇല്ലാമൻ ഹത്തിഫൽ ഹത്തുഫത്ത ഫാത്ബാഹു ശിഹാബുൻ സാഹിബ് എന്ന സൂറത്ത് സാഫാത്തിനായത്തെ വ്യാഖ്യാനത്തിലും നമുക്കിത് കാണുവാൻ സാധിക്കും. കട്ടുകൾക്ക് നനച്ചിട്ടില്ല, ഇന്നും നടക്കുന്നുണ്ട്. ജിന്നുകളിലെ കുരുത്തം കെട്ടവരായ പിശാചുക്കളായ ജിന്നുകൾ അവരുടെ മിത്രങ്ങളായ ആളുകൾക്ക് പലതും പറയാൻ തോന്നിപ്പിക്കും എന്ന് ഖുർആനിലുണ്ട്. കട്ട് കേൾക്കാൻ ശ്രമിക്കുമെന്നും ഇപ്പോൾ അതിന് സാധ്യതയില്ല എന്നും ഖുർആനും പറഞ്ഞിട്ടുണ്ട്. കട്ട് കേൾക്കാൻ ശ്രമിക്കുമെന്നും ഇപ്പോൾ അതിന് സാധ്യതയില്ല എന്നും ഖുർആനും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ജിന്നുകളെ കൂട്ടത്തിൽ ഭയങ്കര ഡോക്ടർമാരുണ്ടെന്നോ, ഓല് വൈദ്യം പഠിച്ചവരുണ്ടെന്നോ, ഓല് പച്ചമരുന്നും കുപ്പിമരുന്നും ഏറ്റ് പരത്തേക്ക് വരുന്നോ, ഒരു രേഖ എവിടെയില്ല. അതുകൊണ്ട് തന്നെ അതുമില്ല. ജിന്നുകളെ കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്, എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴിയുണ്ടായി എനിക്ക് ഞാൻ പറയാൻ പോകണം. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്ര ജിന്നുകളെ പറ്റി നല്ലോണം പഠിപ്പിച്ചെന്ന് എന്നിട്ട് പറഞ്ഞ രണ്ട് കൂട്ടരുണ്ടായാലും നല്ലവരുണ്ട് ചീത്ത ആൾക്കാരും ഉണ്ട്. ഈ നല്ലവർ നല്ലവരായ മുസ്ലിങ്ങൾക്ക് വല്ല സഹായം ചെയ്യുന്ന ഒരു രേഖയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലക്കാല ജീവിതത്തിൽ എന്തെന്ത് പ്രയാസങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായി, ഒരു സ്ഥലത്ത് ഒരു നിമിഷം ഒരു ചെറിയ സഹായം പോലും ഒരു ജിന്നും കൊടുത്ത് നബിക്ക് ചെയ്തതായിട്ട് കാണാൻ കഴിയില്ല. നബിന്റെ ജിന്നുകളുടെ നേതാവാ നബി, ജിന്നുകൾക്ക് അയക്കപ്പെട്ട പ്രവാചകനാ. ഈ പ്രവാചകന്റെ നിലനിൽക്കൽ അവർക്കും കൂടി ആവശ്യമാണ്. എന്നിട്ട് പോലും ജിന്നുകളിലെ വിശ്വാസികളായ ജിന്നുകൾ വിശ്വാസികളായ സഹാബികൾക്കോ വിശ്വാസികളായ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ഒരു സഹായവും ചെയ്തതായി ഒരു രേഖയും ഖുർആനോ ഹദീസോ പറഞ്ഞില്ല. ചെയ്ത സഹായം മലക്കൾ ചെയ്തെന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ നഷ്ടപ്പെട്ട വസ്തുക്കൾ എവിടെയാണെന്ന് പിശാജ് പറഞ്ഞു തരിക മാത്രമല്ല, കണ്ടെത്തി കൊണ്ടുവന്ന് തരികയും ചെയ്യും എന്ന് നമ്മൾ പ്രചരിപ്പിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്, അങ്ങനെ ചിലപ്പോഴൊക്കെ ചില നഷ്ടപ്പെട്ട ഒരാൾ വായക്കര കെട്ടുകൊണ്ടുപോവാണ്, ഏയ് വീട്ടുകാരൻ കാണില്ല, പക്ഷെ ഒരു ശൈത്താൻ അത് കണ്ടിട്ട് അപ്പുറത്തെ ജ്യോത്സ്യന്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്ത്. വായക്കൊല പോയവൻ ജ്യോത്സ്യനിൽ വിശ്വാസമുള്ളവനാണ് അല്ലെങ്കിലും ഓന്റെ മനസ്സിൽ പോയിട്ട് ജ്യോത്സ്യന്റെ അടുത്ത് പോയോക്ക് എന്ന് പറയും. കാരണം ഇവനെ ശിർക്കിൽ പിടിച്ചു നിർത്തണല്ലോ ശൈത്താന്. അപ്പൊ ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് ശൈത്താൻ അത് പറഞ്ഞു കൊടുത്തിട്ട് ഒരു പക്ഷേ ജ്യോത്സ്യൻ പറഞ്ഞിരിക്കാൻ ആൾ കൊണ്ടുപോയി, അല്ലെങ്കിൽ അത് എവിടെ കൊണ്ടുപോയി വിറ്റു എന്ന് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം അല്ലേ. ഒരു പെണ്ണിന്റെ കഴുത്തു നിന്ന് മാല പൊട്ടിച്ചു പോകുമ്പോൾ ആ പെണ്ണിന്റെ കൂടെയുള്ള ശൈത്താൻ കാണുന്നുണ്ടല്ലോ അത് കരീൻ. അപ്പൊ ശൈത്താനും ശൈത്താനായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരു പക്ഷേ ഈ പിശാജ് പൂജകന്മാർക്ക് സാധിച്ചേക്കാം. അപ്പൊ ഈ എടുത്തുകൊണ്ടോണവന് പിന്നാലെ പോട്ടോ അവിടെ കൊണ്ടുവെക്കുന്നതെന്ന് വേണമെങ്കിൽ ഇവന് മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ, എപ്പോഴും സാധിക്കുന്നല്ല, ചിലപ്പോഴൊക്കെ നഷ്ടപ്പെട്ട വസ്തുക്കൾ ഈ ശൈത്താന്റെ പൂജകന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. പിന്നെ സഹായിക്കുന്നു പറഞ്ഞ ജിന്നുകള്, അതാരാ? ജിന്നുകളെ കൂട്ടത്തിലെ കുരുത്തം കെട്ടവര്, ഓലെ പേര് ശൈത്താൻ എന്നാ ഖുർആൻ പറഞ്ഞേ. അതെന്താ? ഇന്ന ശയാത്തിനുള്ള യൂഹൂനില വിലിയായും പിശാചുക്കൾ അവർ മിത്രങ്ങൾക്ക് വഹി പറഞ്ഞു കൊടുക്കും, ഈ ഉജാതിലൂക്കും നിങ്ങളോട് കള്ളത്തരം തർക്കിക്കാൻ, അല്ലാത്തവരെ വിളിച്ചു തേടണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറയുന്ന ആളുകൾ എന്തെല്ലാം പുതിയ പുതിയ ന്യായങ്ങളാ കൊണ്ടുവരാറെന്നറിയോ? അതെവിടുന്ന് കിട്ടുന്നതാ? അവരെ പിന്നാലെ നടക്കുന്ന പിശാചുക്കൾ ഈ ആയത്ത് വ്യാഖ്യാനിച്ചോ, ഈ ഹദീസ് വ്യാഖ്യാനിച്ചോ, ഈ കഥ പറഞ്ഞു കൊടുത്തോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാ. ഒരാള് ചെയ്യാൻ പാടില്ല, ശിർക്കാണ്, അത് ഗുരുതരമായ തിന്മയാണ്. പക്ഷേ ഏതെങ്കിലും ശത്രുക്കൾ പ്രവർത്തിച്ചാൽ ഏത് ചെറിയ രൂപത്തിലെങ്കിലും അതിന്റെ സ്വാധീനം ഉണ്ടാകാം, ചില വലിയ രൂപത്തിലുണ്ടാകും, ചില മരണം വരെ ഉണ്ടാകാം. അല്ല, സിഹിർ ബാധന്റെ ശരീരത്തിൽ ബുദ്ധിയിൽ ഒക്കെ അതിന് ബലമുണ്ടാകും. രോഗമുണ്ടാക്കുന്ന സിഹറുകളുണ്ട്, ഭാര്യ ഭർത്തമാരെ വേർപെടുത്തുന്ന സിഹറുകളുണ്ട്, അതുപോലെ തന്നെ കൊല്ലാനുള്ള സിഹറുണ്ട്. പിന്നെ
ഖുർആൻ ഈ കാര്യത്തെപ്പറ്റി പഠിപ്പിച്ചിരുന്നത് വ്യാപകമായൊരു സ്വാധീനമുള്ള ഒരു കാര്യമായിട്ടല്ല. ഇത്തിരി ഇത്തിരി തോന്നലുണ്ടാക്കാൻ സാധിക്കും മനുഷ്യ മനസ്സുകളിൽ, കണ്ണുകൾക്ക് ഇത്രയുള്ളൂ. നോക്കി നിൽക്കുന്ന മനുഷ്യന് എന്നിങ്ങനെ തോന്നിപ്പിക്കാൻ സിഹ്ർ കൊണ്ട് സാധിക്കുമെന്നാണ് മാശമൻ ഖുർആൻ പറഞ്ഞത്. അതിൽ കവിഞ്ഞ് ഖുർആൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ പിന്നെ ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കാനോ? അത് ഇതിന്റെ ബാക്കിയാണ്. എന്താണെന്നറിയോ? ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ കാതൽ മുഴുവൻ എന്താണെങ്കിൽ പരസ്പരമുള്ള സ്നേഹം. ഈ സ്നേഹം നമ്മൾ കാണുന്നില്ല. നമ്മൾ പിന്നെ കെട്ടിയോളെ ഉപ്പാക്ക് കൈ കൊടുത്തപ്പോ സ്നേഹം കയ്യിലൂടെ പകർന്നിട്ടൊന്നുമില്ല. പക്ഷെ ആ സ്ത്രീയോട് പടച്ചു തമ്പുരാൻ ഒരു സ്നേഹം ഉണ്ടാക്കി തീർന്നിട്ടുണ്ട് മനസ്സിൽ. അവൾക്ക് ഇങ്ങോട്ടുണ്ടൊരു സ്നേഹം, എന്റെ കെട്ടിയവനാണെന്ന്. ഈ സ്നേഹത്തിന്റെ കണ്ണികൾ ശക്തമാവുമ്പോ ഭാര്യാഭർത്തൃ ബന്ധം ശക്തമാണ്. ഈ കണ്ണികൾ ഇങ്ങനെ അഴിഞ്ഞു വരുമ്പോ ഭാര്യാഭർത്തൃ ബന്ധം ഇങ്ങനെ അഴിഞ്ഞു വരും. ഇത് സത്യമാണ്. സ്നേഹമാണ് കാരുണ്യവും സ്നേഹവും എന്ന വികാരമാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിന് അടിസ്ഥാനം. സ്നേഹം എങ്ങനെ ഉണ്ടാവുക? പല ഘടകങ്ങൾ കൊണ്ടുണ്ടാവും. ആ കൂട്ടത്തിൽ നിന്ന് കാഴ്ചയാണ്. എന്റെ കെട്ടിയോളെ കണ്ടാൽ എനിക്കൊരു സന്തോഷം തോന്നണം, ഒരു സംതൃപ്തി തോന്നണം. അവളെ കണ്ടാലും അവൾക്ക് എന്നെ കണ്ടാലും തോന്നണം എനിക്ക് കിട്ടിയ ഒരുത്തൻ എന്നാണ് അവൾ ചിന്തിക്കുന്നതെങ്കിൽ, എനിക്ക് ഏകിയൊരു പെണ്ണെന്നാണ് ഇവൻ ചിന്തിക്കുന്നതെങ്കിൽ, പുറമേക്ക് അവർ ലോകമൊക്കെ ആകുമെങ്കിലും മനസ്സിന്റെ ഉള്ളിലെ കണ്ണികൾ അകന്നു കന്നു വരും. ഇത് സത്യമാണല്ലോ, സത്യമാണ്. അപ്പോ ഒരു മനുഷ്യനിൽ സിഹിർ കൊണ്ട് ഉണ്ടാക്കി തീർക്കാവുന്ന ചില തോന്നലുകൾ ചിലപ്പോൾ ഇവൻ ഇവന്റെ കെട്ടിയോളെ പറ്റിയിട്ട് ഓടത്രൊന്നും ഇല്ലല്ലേ എന്ന് തോന്നിപ്പിക്കലുകളാവണ്. തിരിച്ചു തോന്നിപ്പിക്കലാണെങ്കിൽ അത് കൂടെ കൂടെ അകൽച്ചയ്ക്ക് കാരണമാവാലോ? അത്രേ കുറാൻ പറഞ്ഞിട്ടുള്ളൂ. മാക്സിമം സിഹിർ കൊണ്ട് സംഭവിക്കാവുന്ന മാക്സിമം തോന്നിപ്പിക്കലുകളിലൂടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അകൽച്ചകൾ ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരാം. ഇതിലപ്പുറം ഒരു മനുഷ്യനെ കൊല്ലാനോ രോഗമുണ്ടാക്കാനോ നശിപ്പിക്കാനോ നഷ്ടം വരുത്താനോ ഒന്നും സിഹർ കൊണ്ട് സാധിക്കയില്ലെന്നാണ് ഖുർആന്റെ ഭാഷ്യം. മാക്സിമാണ് ഖുർആനിൽ പറഞ്ഞത്. ഖുർആൻ ഇത്ര പറഞ്ഞതിൽ അപ്പുറം ഒന്നും കഴിയില്ല. മറ്റുള്ളവർ നമുക്കതിൽ സിഹർ ചെയ്താൽ സിഹർ നമുക്ക് ബാധിക്കും. ബാധിക്കാൻ കാരണം എന്താ? നമ്മൾ അള്ളാഹിനെ പേടിച്ച് ജീവിക്കാത്ത സന്ദർഭത്തിൽ ദുർബല വിശ്വാസികളുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാവില്ലേ? നമ്മളെ വിശ്വാസി ചിലപ്പോ ദുർബലത ബാധിക്കാറില്ലേ? അപ്പൊ നമ്മള് ദുആകൾ പതിവാക്കണം, ജമാഅത്തായ നമസ്കാരം പതിവാക്കണം, ഹറാമായ വസ്തുക്കൾ തിന്നാതിരിക്കണം, മ്യൂസിക് ഒഴിവാക്കണം, ചിത്രങ്ങളും ഫോട്ടോകളും രൂപങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ ശൈത്താനെ നമ്മൾ ഉപദ്രവിക്കാൻ കഴിയില്ല, സിഹർ നമ്മളെ ബാധിക്കൂല. പക്ഷെ ഇതിലൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് ഗഫ്‌ലത്ത് ഉണ്ടായാൽ ആ സന്ദർഭത്തിൽ നമുക്കും ബാധിക്കാം. പാഠങ്ങളും വിശ്വാസങ്ങളും ശരിക്കും മനസ്സിലുറച്ച മനുഷ്യർ ഈ ദുനിയാവിൽ അവർ പേടില്ലാത്തവരാ. അവർക്കൊരു കല്ലും പേടില്ല, ഒരു ഈ ജാതി ഇസ്ലിന്റെ പണിക്കാരും പേടില്ല, ഒന്നിനെയും പേടിയില്ല. അവർ ജീവിച്ച് മുന്നോട്ട് പോകും. അതായിരുന്നെങ്കിൽ പുല്ലിതാ ഇന്തവാ, ഓരോ രോഗത്തിനും ചികിത്സയുണ്ട്. പല തദാവിൽ ഹറാം നിശ്ചിതമായ ചികിത്സാ മാർഗങ്ങൾ തേടരുത്. അതാണ് വിശ്രമാലിച്ചിന്റെ വാദികൾ. എല്ലാ രോഗവും അന്ന് ഇറക്കിയത്, എല്ലാത്തിനും മരുന്ന് ഇറക്കിക്കണേ. അതുകൊണ്ട് ഹറാമായ മാർഗങ്ങൾ തേടി പോകരുതെന്നാ. അങ്ങനെ ചികിത്സിക്കുക, സുഖാവും, ശ്രമിച്ചു നോക്കുക, അടകളൊക്കെ മാറും. അല്ലാതെ സിഹറുമില്ല, സായർമാരും അങ്ങനെ ഒരു കൂട്ടം കുട്ടി ദൈവങ്ങളെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പഠിച്ചവരെ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല എന്ന് സമാധാനിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോയി നോക്കൂ. നമ്മളെ ആർക്കും പിടിച്ചു വെക്കാൻ കഴിയില്ല. ഈ ഒരു അർത്ഥത്തിൽ തന്റെ ഇടം കാണിക്കുക, അതിന് നമുക്ക് ശക്തിയേകുക ഖുർആന്റെ വചനങ്ങളും പിന്നെ ഹദീസ് ഈ തൗഹീദിന്റെ പാഠങ്ങളാണ്. അതാണ് സൂറത്തുൽ ബഖറയിൽ ഈ ആയത്തിന്റെ ഒറ്റ മേലെ ഖുർആൻ പറഞ്ഞേ. തൗറാത്തിന്റെ പഠനം ഒഴിവാക്കിയപ്പോൾ ആളുകൾ ഇവിടെ എത്തിയതെന്നാ. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെടുകയും തൗഹീദുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ ഭാഗത്ത് ഉറപ്പുണ്ടാവുക എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇനി ഈ ജാതി ആളുകൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടാന്ന് കാണിച്ചു തരാം, നമുക്കൊരു ഇന്റർവ്യൂ നടത്താനാ. ഒന്നുമല്ല, ഒന്നല്ല, അവർ സിഹിർ ചെയ്തോട്ട് സന്നദ്ധരാണ്. നമ്മൾ സന്നദ്ധരാണ്. ഒരുപാട് മനുഷ്യന്മാരെ പത്തോ നൂറോ ആളുകൾ ആളുകളാക്കി കൊടുക്കാം. പക്ഷെ അവർ പറയുന്ന കണിശമായ ഒരു സിഹിറിന്റെ ഒരു വിധേയത്വത്തിന് വിധേയരായിട്ട് നമ്മളെ അവർ സിഹിർ ചെയ്ത് കാണിച്ചു തരട്ടെ, ഞങ്ങളങ്ങനെ ചെയ്തിരിക്കുന്നു. അതൊരു സന്നദ്ധരല്ലാത്തതും കാരണം ആ പറയുന്ന വാക്കുകളും കള്ളമാണ്. നമ്മളെ ചതിക്കുകയാണ്, പറ്റിക്കുകയാണ്. ഒരു മുസ്ലിം അങ്ങനെ ചതിയപ്പെടേണ്ടവരല്ലോ എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കത്തി കൊണ്ട് വെട്ടുന്നത് പോലെ അല്ലെങ്കിൽ വെടിവെച്ചാ തട്ടുന്നത് പോലെ ഭൗതികമായ ഒരു കാര്യം കൊണ്ടുള്ള ഉപദ്രവമല്ല സിഹിർ. സിഹിർ ശൈത്താൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. എന്റെ നാട്ടിലെ ചില സുഹൃത്തുക്കളെ പറ്റി ഞാൻ എപ്പോഴും അഭിമാനം പറഞ്ഞ് എന്നെ ഒരു സ്നേഹപൂർവ്വം മാഷ എന്ന് വിളിക്കാറുണ്ട്. പട്ടത്തെ പേരിൽ മണ്ണ് കോരാൻ പോയപ്പോഴേ അവിടെ ഒരു പുറ്റ്, മണ്ണിന്റെ പുറ്റ്, കൂടുതൽ ലോറിക്കാരും മണ്ണെടുക്കാൻ തയ്യാറാവുന്നില്ല. ഞാനാണ്ട് വെട്ടി അവിടെ കുത്തിരുന്ന് മൂത്രം ഒഴിച്ച് പാമ്പുണ്ടാവും. എന്ത് പാമ്പ്? മരക്കാവ് കണ്ടാ പേടി, പാമ്പിന്റെ പുറ്റ് കണ്ടാ പേടി, പാമ്പ് മേക്കാട്ടിക്കാന്നെ പാമ്പിന്റെ കോലം കണ്ടാ പേടി, നാഗൂർത്ത കാളാ നിറഞ്ഞ് കാളനെ കൊണ്ടെന്നാ പേറ്റ്, കുരുത്തക്കെട്ടും ബേജാറും ബെപ്രാളും ജിന്നും ശൈത്താനും ആകെ പേടിമയം. മോഹിതായ ഒരു മനുഷ്യന് യാതൊന്നുമില്ല. രാത്രി പള്ളിപ്പറമ്പ് പോയി ഒരാ ആവശ്യം ഉണ്ടെങ്കിൽ പോയി വരും. എന്താവാനോ ഒന്നും ആവൂല. അവിടെ ജിന്നും ചേട്ടിയും പിശാനൊന്നുമില്ല, ഒന്നും സംഭവിക്കൂല. അല്ലാണ്ട് എന്താ ഇങ്ങനെ ധൈര്യമുള്ളൊരു വർഗം വേറുണ്ടോ? അന്നാരോ ചെയ്തതാ, ഇന്ന റബ്ബല്ലാതെ ഒരാളും ഒന്നും ചെയ്യൂല. നേർക്ക് നേരെ ചെയ്തവനെ ഞാൻ നേരാക്കിക്കോളാം. അഭൗതികമായ മാർഗത്തിലല്ലേ ഒരുത്തനും ചെയ്യൂല. നെന്നോൽ അങ്ങനാക്കുങ്ങനാക്കും, ഒരു വസ്തു ചെയ്യൂല. ഈ ധൈര്യമില്ലേ? ഈ ധൈര്യത്തിൽ ജീവിക്കുന്നവർ നിങ്ങളേ ഉള്ളൂ.
അതുകൊണ്ട് ഈ പൂർവികന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പിൻതലമുറ പ്രാർത്ഥിക്കണം. നാം നമ്മുടെ ദൗത്യം നിർവഹിച്ചു എന്ന സമാധാനത്തിൽ നെറ്റിത്തടത്തിൽ വിയർപ്പോടെ മരിക്കണം. അപ്പൊ ചില ആൾക്ക് സംശയം, എങ്ങനെ ഈ കണ്ണേർ വറ്റല്, എങ്ങനെ നമുക്ക് അറിഞ്ഞൂടാ? അതിന്റെ മീഡിയേറ്റർ എന്താ? ഞാനിപ്പോ അസൂയ വെച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് ആ സാധനത്തെ കൊണ്ടേ പറ്റിക്കുന്നത് ആരാ? ആരാന്ന് അറിഞ്ഞൂടാ? ഒരൊറ്റ സാധ്യതയുള്ളൂ ശൈത്താൻ, വേറൊരു സാധ്യത അവിടെ ഇല്ല. മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കാനോ ദ്രോഹിക്കാനോ മനുഷ്യരാൽ സാധിക്കും. എന്നാൽ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെക്കാൾ ഉപരിയായി ഒഴിവിയായ വിധത്തിൽ മറഞ്ഞ വഴിയിൽ നമുക്കൊരു ഉപകാരം ചെയ്യാൻ ലോകത്ത് ഒരു ശക്തിക്കേ കഴിയൂ, റബ്ബുൽ ആലമീനായ തമ്പുരാന് മാത്രം. നമ്മെ ദ്രോഹിക്കാൻ ഒരു ശക്തിക്കേ സാധിക്കൂ, അത് പടച്ചവന് മാത്രം. ഒഴിവിന്റെ മേഖലയിൽ നിന്നുകൊണ്ട്, മറഞ്ഞ ഭാഗത്ത് നിന്നുകൊണ്ട്, അദൃശ്യമായ ഒരു ലോകത്ത് നിന്നുകൊണ്ട് എന്നെ ദ്രോഹിക്കാൻ ഒരു മാസം ഒരു സൃഷ്ടിക്കും കഴിയില്ല, ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, ആത്മാവുകൾക്കും കഴിയില്ല, പ്രേതത്തിനും കഴിയില്ല, ഒരുത്തിനും കഴിയില്ല, റബ്ബുൽ ആലമീനായ തമ്പുരാന് മാത്രം. ഇതാണ് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി, ഇതാണ് തൗഹീദ്. ഇത് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. വിജനമായ സ്ഥലത്തും ജിന്നിനോടും മലക്കിനോടും തന്നെ അബൗദികതയില്ലെങ്കിൽ ശിർക്കില്ലെങ്കിൽ തേടുന്നതിൽ എന്താണ് കുഴപ്പം? അങ്ങനെ ഒരാൾ തേടിയാൽ ഇങ്ങനെ എപ്പോഴും തേടാമെന്നേ പറഞ്ഞ ആ ഒരു പ്രശ്നത്തിൽ യാ ഇബാദല്ലാ ഐനൂനി എന്ന ആ വാക്ക് പറയാൻ മാത്രമാണ്, അല്ലാതെ എന്തും ചോദിക്കാതെ എപ്പോഴും പറയാമെന്നല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കല്ല ചെയ്തത്. അപ്പൊ അതൊക്കെ നമ്മൾ ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാണെന്ന് പറയുമ്പോ നമ്മൾ വളരെയേറെ ചിന്തിക്കണം. അതുകൊണ്ട് അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അല്ല, ജിന്നുകളെ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരെ പ്രകൃതി എസ്റ്റേറ്റ് യോജിച്ചാണ്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. പക്ഷെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. ഗൈബിയായ കാര്യം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതാണ്. ഒരു കാര്യകാരണ ബന്ധങ്ങൾ കൊണ്ട് യോജിപ്പിക്കാൻ കഴിയാത്തതിനാണ് ഗൈബ് എന്ന് പറയാ. ജിന്നുകൾ നമ്മളെ ഉപദ്രവിക്കുന്നത് അതിന് കാര്യകാരണ ബന്ധമുണ്ട്. ഹദീസ് പറയാം, വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ ഒറ്റപ്പെട്ടു പോയാൽ ഇവിടെ എന്നെ സഹായിക്കുന്ന ബ്രാക്കറ്റിലെ മനുഷ്യൻ മലക്ക് ജിന്നി എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണം എന്ന് ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണെങ്കിൽ അതിൽ അബോധികമായ സഹായത്തേട്ടം അതിലില്ല. സത്യം പറഞ്ഞാൽ ഇതിൽ അബോധികമായ സഹായത്തേട്ടം ഉണ്ടോ ഉസ്താദ്? ജിന്നുകളും മലക്കുകളും വന്നപ്പോഴേക്ക് തന്നെ അബോധികമായി മാറിയില്ലേ? പിന്നെ നേർക്ക് നേരെ കാണാത്തൊരു മനുഷ്യനോട് സഹായം ചോദിച്ചാലും അതും അബോധികം തന്നെയല്ല. അബോധികം എന്തായാലും മനുഷ്യ ഇന്ദ്രിയങ്ങൾക്ക് കഴിവിന് അതീതമായതല്ലേ. ഇപ്പൊ ഞാൻ ഇവിടെ കുതിർത്ത് നിങ്ങളെ സഹായം വിളിക്കണ പോലെ ഫോണക്കോട്ട് ഇല്ലാതെ വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് അബോധികല്ലേ. അപ്പൊ ഇത് അബോധികം തന്നെയാണ്. പക്ഷെ അങ്ങനെ വിളിക്കാമോ ഇല്ലേ എന്ന് പറയുന്ന ആ ഒരു ഉദ്ധരണി ഉണ്ട്, ഇതിനുപറ്റി എനിക്ക് കണിശമായി പറയാൻ കഴിയില്ല. എന്റെ ഇഷ്ടത്തെ അത് അങ്ങനെ അല്ലാതെ തോന്നുന്നു. എന്റെ ഉദ്ധരണി എനിക്ക് അവന്റെ വാക്കുകളിൽ എന്താ വ്യത്യാസം, മറ്റേത് സന്ദർഭമാണത്. എനിക്ക് പറയാൻ പറ്റില്ല. ഏതായാലും അത് അങ്ങനെ വീട് ഇല്ല. ഏതായിരുന്നാലും ആലോചിച്ച് നോക്കൂ, രസകരമായ ഒരു അവസ്ഥ പറയാം ഞാൻ. ജീർണതയുടെ ഒരു മുഖം, ചരിത്രം വായിച്ചു വരിക. ഹിജ്റയുടെ ഒന്നാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളുടെ ചർച്ച ഇന്നതായിരുന്നു, രണ്ടാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളുടെ ചർച്ച ഇന്നതായിരുന്നു, 924 മുസ്ലിങ്ങളുടെ ചർച്ച ഇന്നതായിരുന്നു, 2005-2006 കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങളുടെ ചർച്ച എന്തായിരുന്നു? മുസ്ലിങ്ങളുടെ ചർച്ച ജിന്നിനെ പറ്റിയായിരുന്നു. ഈ ജിന്നുകളെ പറ്റിയുള്ള ഖുർആനിലും ഹദീസിലും പറഞ്ഞ വിഷയങ്ങളെ ഒന്നും ഞാൻ നിസ്സാരപ്പെടുത്തുന്നില്ല. ആ വിഷയത്തിലുള്ള യഥാർത്ഥ വിശ്വാസം മുസ്ലിങ്ങളിൽ ഉണ്ടാവണം. പക്ഷെ ചരിത്രപരമായി വായിച്ചു വരുമ്പോൾ ഈ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു വിഷമം, ഒരു പോരായ്മ, മുസ്ലിങ്ങളെ എല്ലാ പ്രയാസത്തിന്റെയും നിദാനോ ജിന്നുകളെ പറ്റിയുള്ള വിവരം തെറ്റിപ്പോയതാ? ഇത് ഞാൻ പറയാൻ കാരണം സംഭവിക്കുന്നു പോകുന്ന അപജയത്തിന്റെ വ്യതിയാനത്തിന്റെ ആഴം പറഞ്ഞുതരാനാണ്. ഇപ്പോൾ എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, അവരത് പശ്ചാത്തപിച്ചു എന്ന്. അത് പറഞ്ഞു പരത്തിയവർ പശ്ചാത്തപിച്ചു. അൽഹംദുലില്ലാ ഖൈർ, അത്രയെങ്കിലും നേട്ടമുണ്ടായല്ലോ ഇപ്പുറത്തെ ക്ലാസ് കൊണ്ട്. കാരണം സ്വന്തക്കാരും പറഞ്ഞില്ല മോനെ ഇത് പറയല്ലേ, പുറത്തുള്ളവരാ പറഞ്ഞത് മോനെ ഇത് പറയല്ലേ, ഇത് അങ്ങനൊന്നുമല്ല ആയത്തിന്റെ ഹദീസിന്റെ അർത്ഥം. എന്റെ പഴയ ഗുരുനാഥന്മാരെ എനിക്ക് ബഹുമാനിക്കാനുള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ അവരെ തലമുറ കഴിഞ്ഞാൽ ഞാൻ പറയാനുള്ള വാക്കുകൾ എനിക്കറിയാം. അല്ല കൂട്ടര്, ഒരു സമൂഹത്തിലെ അനുയായികളുടെ ഉള്ളിൽ, അനുയായി വൃന്ദത്തിന്റെ ഉള്ളിൽ വിശ്വാസപരമായോ ധാർമ്മികമായോ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളോ ആവശ്യമില്ലാത്ത വിഷയങ്ങളോ ചർച്ചക്ക് വരുമ്പോ ഒരു ഉലമാ സംഘടനല്ലേ? നിങ്ങൾ എന്തിടിക്കരുത്, ഇവിടെ ആശീർവദിക്കരുത്. എന്നിട്ട് വേറുള്ളവർ വന്ന് വയന പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ബോധോദയം വന്നുള്ളൂ?
എന്റെ ഇപ്പോഴത്തെ വിഷയം അതല്ല. അങ്ങനെ മാറി തൗബ ചെയ്തോലോ ഈ പറഞ്ഞവരൊക്കെ. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കേരളത്തിലെ മുക്കുമൂലകളിൽ നടന്ന് പ്രസംഗിച്ചിട്ടും കാസറ്റുകളിട്ട് കേൾപ്പിച്ചിട്ടും സാധാരണക്കാരായ പാപപ്പെട്ട മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ മനസ്സിൽ ഉണ്ടാക്കി തീർത്ത അങ്കലാപ്പും ബേജാറുമില്ലേ? ഈ അങ്കലാപ്പും ബേജാറും ആരാ തീർക്കൂട്ടരെ? അതൊന്ന് തീർത്തിട്ട് വാഴുമാ, അത് തീർക്കുമോ? ചാടിയോ? ഒരു പൂച്ചനെ കണ്ടാ പേടിച്ച്, ഒരു നായ ചാടിയാ പേടിച്ച്, ഒരു വെള്ളം കണ്ടാ പേടിച്ച്, എന്തിനെ കണ്ടാലും പേടിച്ച്. അവനാന് പറഞ്ഞ കുട്ടിന്റെ നിറം മാറിയ ജിന്നിന്റെ കുട്ടിയാണോ ഒന്ന് വേജാറായി നടക്കണ ഒരു സമൂഹത്തെ അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നേ? ജീർണിച്ച ഒരു സമൂഹത്തിന്റെ, ബുദ്ധിപരമായി ജീർണിച്ച ഒരു സമുദായത്തിന്റെ ചിത്രം വേണമോ? നോക്കിക്കോളൂ ആ കേന്ദ്രങ്ങളിലേക്ക്. ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല, പക്ഷേ എന്നെ കൊണ്ട് ഈ സാഹചര്യം സംസാരിപ്പിക്കുന്നു. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്, ആരും പ്രകോപിപ്പിച്ചതല്ല, ചരിത്രപരമായ ഒരു സത്യം തിരിച്ചറിയാൻ. എന്താണ് ഈ കഥ? അബദ്ധങ്ങൾ തെറ്റിപ്രചരിപ്പിച്ചവൻ പശ്ചാത്തപിച്ച വിഷയം തീരോ? മനുഷ്യന്മാർ പേടിച്ചിരിക്കുകയാണ്, അടിച്ചറക്കണമാണ് ഇപ്പോഴും നടക്കുകയാണ്. അസുഖായോനെ തമാശയായി നാം പറയാറുണ്ട് മറ്റു പല സമുദായക്കാരെ പറ്റിയും. മുസ്ലിം സമുദായത്തിലാണ് നടക്കണേ. ഈ ചിത്രം ഒരു ജീർണിച്ച സമുദായത്തിൻ്റേതോ അതോ പ്രവാചക സമുദായത്തിൻ്റെതോ? സഹാബികൾ ജിന്നിനെ പറ്റി പഠിച്ചിട്ട് കണ്ട പൂച്ചനെ കാണുമ്പോഴൊക്കെ മടക്കുത്തേച്ചിട്ട് ഇഹ്റാൻ ചെയ്യലായിരുന്നു അത്? ഈ ഹിത്തിറാം സഹാബികൾക്ക് പറഞ്ഞ മക്കളൊക്കെ ജിന്നിന്റെ മക്കളാന്ന് വിചാരിച്ചിട്ട് ഒരു ഉളുഹിയെ തുറക്കാൻ കൊണ്ടുപോയിരുന്ന്? വയൽ പറയിപ്പിച്ചവനും കൊള്ളാം, പറഞ്ഞവനും കൊള്ളാം. അതിന് പശ്ചാത്തപിക്കൽ വീട്ടിലൊരു തൗബ ചൊല്ലലല്ല. കേരളം മുഴക്കനറന്ന് ഏറ്റു പറയണം ഏതൊക്കെ മനുഷ്യന്റെ മനസ്സുകളിൽ ഈ തെറ്റിദ്ധാരണ മൂലം ഭയവും പേടിയും ഉണ്ടായിട്ടുണ്ടോ, ഒഴിവിയായ ഭയപ്പാടുണ്ടായിട്ടുണ്ടോ? അത് മാറ്റിയെടുത്തെങ്കിലേ പശ്ചാത്തപിച്ചു എന്ന വാക്കിന് ബലമുള്ളൂ. പോയി പറ നാട്ടിലവരോടൊക്കെ, നിങ്ങൾ പശ്ചാത്തപിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഈ പശ്ചാത്താപം ചെയ്യേ. ഞാൻ പറയുന്ന നേരല്ലേ, ഇല്ല വേണ്ടാത്തവരൊക്കെ പറയിപ്പിച്ച് സമുദായത്തെ പേടിപ്പിച്ച് നിർത്തിയിട്ട് തങ്ങൾ തേടില്ലേ? എന്റെ പേടിയാരെ?